എന്ന വിഷയം. തീക്കനകൾ തീക്കനലുകൾ കഥ പറയുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ് വിഷയം സൂചിപ്പിക്കുന്നത് പോലെ. മനുഷ്യ സമൂഹത്തിന് നേരെ തീവർഷമുണ്ടായ ചില കഥകൾ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് ഉദ്ധരിച്ചു തരുന്നു. ആ വിഷയകമായുള്ള ഒരു വിഷയമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ഒരല്പസമയമുള്ളത് പറയും, വേഗങ്ങൾ പിരിച്ചുവിടും. എത്ര പെട്ടെന്ന് നിങ്ങൾ പിരിച്ചുവിടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ പിരിച്ചുവിടും. ഇപ്പൊ അത് പറയാനല്ല ബൂതി, ഉറങ്ങാനാ ബൂതിയാണ്. വിഷയം തീർന്നോ തീർന്നില്ലേ എന്നതൊന്നും വിഷയമല്ല. എപ്പോഴാണ് നിർത്തേണ്ടി തോന്നുന്നത് ആ സമയത്താണ് നിർത്തുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മനുഷ്യ സമൂഹത്തിന് മേൽ തീവർഷമുണ്ടായ ചില സംഭവങ്ങളാണ് നമ്മുടെ വിഷയത്തിന്റെ കാതലായ പ്രതിപാദനം. എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ സംസാരിക്കുന്നത്? കാലികമായി മനുഷ്യൻ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന്റെ വക്കീലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അബൂനാബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവർകൾ മുതൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരെ അല്ലാഹു മനുഷ്യ സമൂഹത്തിലേക്ക് നിയോഗിച്ചത് അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനാണ്. നൂറോളം ഏടുകൾ അല്ലാഹു മനുഷ്യ സമൂഹത്തിൽ ഇറക്കിക്കഴിഞ്ഞിട്ടുണ്ട്. നാലു ഗ്രന്ഥങ്ങൾ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ഇനി ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കുമായി അല്ലാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്തിനാണ് അല്ലാഹു മനുഷ്യരുടെ മേൽ അവതരിപ്പിച്ചത്? ലിയകൂന ലിൽആലമീന നദീറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ എന്തിനാണ് അല്ലാഹു മനുഷ്യ സമൂഹത്തിന്റെ മേൽ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ലിയകൂന ലിൽആലമീന നദീറാ, ലോകത്തിന് മുന്നറിയിപ്പാണ് പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും അല്ലാഹു പ്രയോഗിച്ച ഒരു പദമാണ് നദീർ. അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ച് അല്ലാഹു നദീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും അല്ലാഹു നദീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നദീർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുന്ന ആൾ എന്നാണ്. അപ്പൊ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബും മുന്നറിയിപ്പ് നൽകുന്ന ആളാണ്. അല്ലാഹു ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഈ ഖുർആൻ അവതരിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകാനാണ്. എന്താണ് മുന്നറിയിപ്പ്? അവർക്ക് കടന്നു വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ട്. അല്ലാഹു നൽകിയ വിശുദ്ധമായ ജീവിതം അല്ലാഹുവിനാണ് സമർപ്പിക്കേണ്ടത്. പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സമർപ്പിക്കപ്പെടാതിരിക്കുമ്പോൾ ഐഹികമായി വരാനിരിക്കുന്ന അപകടങ്ങൾ എന്താണ്? പാരത്രികമായി വരാനിരിക്കുന്ന അപകടങ്ങൾ എന്താ? ഈ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കാനിരിക്കുന്ന പ്രയാസങ്ങൾ എന്താ? ഖബർ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള പ്രയാസങ്ങൾ എന്താ? നാളെ മഹ്ശറിൽ കടമഹ്ശറിലേക്ക് കടന്നു വരുമ്പോൾ അവരെ നേരിടാനിരിക്കുന്ന പ്രതിസന്ധികൾ എന്താ? എല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് മനുഷ്യ സമൂഹത്തിൽ അവർ ജീവിച്ചിരിക്കെ അല്ലാഹു തീക്കണ്ണലുകൾ കൊണ്ടവരെ എറിഞ്ഞ ചില സംഭവങ്ങൾ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് അല്ലാഹു ആ കഥകൾ പറഞ്ഞു തന്നത്? തീ കൊണ്ട് അല്ലാഹു മനുഷ്യന്റെ തലമണ്ടക്ക് നേരെ എറിഞ്ഞ കഥകൾ എന്തിനാണ് അല്ലാഹു പറഞ്ഞു തന്നത്? കേവലം കഥ കേൾക്കാനല്ല,
പിന്നെയോ ആ കഥയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്ത് പാഠം ഉൾക്കൊള്ളണം, നമുക്ക് പാഠം ഉൾക്കൊള്ളാനാണ്. ഇന്ന ഫീ ദാലിക ഇബ്രതൽ ലി ഉലിൽ അൽബാബ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ സംഭവങ്ങളാകട്ടെ, ചരിത്രങ്ങളാകട്ടെ, കഥകളാകട്ടെ, അള്ളാഹു അത്തരം വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഇന്ന ഫീ ദാലിക ഇബ്രതൽ ലി ഉലിൽ അൽബാബ്. അള്ളാഹു അള്ളാഹു പറഞ്ഞു തന്ന കഥകളിൽ, അള്ളാഹു കാണിച്ചു തന്ന ആയത്തുകളിൽ, പടച്ച റബ്ബി ഇറക്കി തന്ന ദത്താന്തങ്ങളിൽ, അള്ളാഹു സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഇബ്രതൽ ലി ഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് മേൽ അള്ളാഹു തീ വർഷിപ്പിച്ച ചില സംഭവങ്ങൾ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. അതാ നമ്മൾ ഇന്ന് പറയുന്നത്. അതേതാനും ചില സമയം പറഞ്ഞ് ഒരു ചെറിയ ദുആയോടുകൂടെ നമ്മൾ പിരിഞ്ഞു പോകുന്നതാണ്. റഹമുറാഹിമീനായ അള്ളാഹ, ഞങ്ങളുടെ സദസ്സ് നീ ദുആ കുത്തരമുള്ള സദസ്സാക്കണേ റബ്ബേ. എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ഈ സമയത്ത് തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, കാലികമായി മനുഷ്യൻ അങ്ങനെയുള്ള ഒരപകടത്തിന്റെ വക്കീലാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത്. ചൂട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, മഴയില്ലാതെയായി പോവുകയാണ്. 2080 ആകുമ്പോൾ കേരളം ഒരു തുള്ളി വെള്ളം വഴിയ ഒരു തുള്ളി മഴ പെയ്യാത്ത വരണ്ടുടങ്ങിയ മരുഭൂമിയായി മാറുമെന്ന് ഭൂമശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ചുറ്റുപാടുകൾക്കിടയിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠമാണ് നമ്മളാമുഖമായി ഓതി വച്ച ആയത്ത്. സാധാരണ നിസ്കാരത്തിലൊക്കെ നമ്മൾ ഓതാറുള്ള സൂറത്താണ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തള്ളലീൽ. വർസല അലൈഹിം തൈറൻ അബാബിൽ. ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ألم تر كيف فعل ربك بأصحاب الفيل. ആനക്കാര അള്ളാഹു ചെയ്തതെന്താണെന്ന് നബി അങ്ങ് കണ്ടിട്ടില്ലയോ? അലം തറ അങ്ങ് കണ്ടില്ലയോ നബിയേ? കൈഫ ഫൈഫ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അങ്ങയുടെ നാഥനായ രക്ഷിതാവായ അള്ളാഹു ആനക്കാര ചെയ്തതെന്താണെന്ന് അങ്ങ് കണ്ടില്ലയോ നബിയേ? ലം യജ്അൽ കൈദഹും ഫീ തളലീൽ. അവരുടെ തന്ത്രത്തെ അള്ളാഹു പാഴാക്കി കളഞ്ഞില്ലയോ നബിയേ? അലം യജ്അൽ കൈദഹും ഫീ തളലീൽ. വാർസല അലൈഹിം തൈറൻ അബാബീൽ. അവർക്ക് നേരെ അല്ലാഹു അബാബീൽ പക്ഷികളെ നിയോഗിക്കുകയും ചെയ്തില്ലയോ നബിയേ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ആ പക്ഷികൾ വന്ന് അവർക്ക് നേരെ സിജ്ജീൽ എന്ന കല്ലുകൾ കൊണ്ട് എറിയുകയും ചെയ്തില്ലയോ നബിയേ? സിജ്ജീൽ എന്ന് പറഞ്ഞാൽ എന്താ? തീനുൻ മത്ബൂഹും ബിന്നാർ. തീ കനലുകൾ കഥ പറയുന്നു എന്നാണല്ലോ നമ്മുടെ വിഷയം. തീനുൻ മത്ബൂഹും ബിന്നാർ. തീയിരുട്ട് ചുട്ടുപഴിപ്പിച്ചെടുത്ത കൽക്കഷ്ണങ്ങൾ കൊണ്ടവരെ എറിയുകയും ചെയ്തില്ലയോ നബിയേ? അതന്തെ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അങ്ങനെ ആനക്കാരെ അല്ലാഹു ചവച്ചു തുപ്പപ്പെട്ട വൈക്കോൽ പോലെ ആക്കുകയും ചെയ്തില്ലയോ നബിയേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്ന കഥയാണിത്. ആ സൂറത്താണ് നമ്മൾ ഓതിയത്. നല്ല പോലെ ശ്രദ്ധിക്കണേ, ഞാനൊരു വിഷയം പറയാൻ പോവുകയാണ്. കേവലം കഥ പറഞ്ഞു തരാനല്ല, ഈ കഥയിൽ നിന്ന് മനുഷ്യ സമൂഹം ഉൾക്കൊള്ളേണ്ട ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ഉൾക്കൊള്ളേണ്ട ചില വിഷയങ്ങളുണ്ട്. അല്ലാഹു വ്യക്തമായി പറഞ്ഞു തരികയാണ്. എന്താണ് ഈ സംഭവം? ഈ സൂറത്തിന് അല്ലാഹു പേരിട്ടിരിക്കുന്നത് സൂറത്തുൽ ഫീൽ. ഫീൽ അധ്യായം എന്നാണ്. ഫീൽ എന്ന് പറഞ്ഞാൽ ആന എന്നാണ്. സൂറത്തുൽ ഫീൽ ആന അധ്യായം എന്നാണ് അല്ലാഹു പേരിട്ടിരിക്കുന്നത്. അവർ ആനപ്പുറത്ത് സഞ്ചരിച്ചു വന്നവരായിരുന്നു.
ഭയങ്കരമായ ചില സൂചനകളുണ്ട്. എത്ര വലിയ ശക്തി സംഭരിച്ചവനാണെങ്കിലും ഈ സൂറത്തിൽ പറഞ്ഞ എത്ര വലിയ സ്വാധീനമുള്ള ആളാണെങ്കിലും ഈ പരിശുദ്ധമായ സൂറത്തിൽ പറഞ്ഞ സംഗതി ആര് നടത്തിയാലും അതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഇവിടെ അല്ലാഹു പറയുന്ന സംഭവം ആരെ കുറിച്ചാണെന്നറിയുമോ? ചരിത്ര പശ്ചാത്തലം ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ പറയും സലാത്ത് ഗൗരവം കുറവാൻ തോന്നിയ നമ്മൾ നിർത്തിയിട്ട് ഞാൻ വന്ന വണ്ടിന്റെ ഇവിടെ കയറി പോകും. വേറെ ഒരു ലക്ഷ്യം വന്നതിന് പിന്നിലൊന്നുമില്ല. അങ്ങനെ ഉണ്ടെന്ന് ആരും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതില്ല. ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരഭിപ്രായ പ്രകാരം മുത്തുനബി തങ്ങളുടെ ജന്മത്തിന്റെ 40 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. എന്നിട്ട് അള്ളാന്റെ ഹബീബിനോട് അള്ളാഹ ചോദിച്ചത് എന്തറിയോ? നബി നിങ്ങൾ കണ്ടില്ലേ, കേട്ടില്ലേന്നല്ല. അപ്പൊ കേട്ടാ പോരാനാ, കണ്ട മൈരിയാവണം. അല്ലാഹുവിന്റെ ഹബീബിനോട് ആ സംഭവം പറയുന്നത് അങ്ങ് കേട്ടിട്ടില്ലയോ നബിയെ എന്നല്ല അള്ളാഹു ചോദിച്ചത്. കാണാത്ത നബിയോട് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അങ്ങ് കണ്ടില്ലെങ്കിലും യാ റസൂലല്ലാഹ് അങ്ങ് കണ്ട പോലെ അതിന്റെ ആശയങ്ങൾ അങ്ങ് ഉൾക്കൊള്ളണം യാ റസൂലല്ലാഹ്. കണ്ട മൈഡിയ അവിടെ നിന്നാണ് ആയത്തിന്റെ സൂചന. എന്താണ് ഈ സംഭവം എന്നറിയുമോ നിങ്ങൾക്ക്? നല്ലോ നിങ്ങളെന്റെ കൂടെ ഉണ്ടാവണേ. എന്തേ നമ്മൾ ഈ വിഷയം പറയുന്നത്? കാലികമായി നമ്മൾ അങ്ങനെ ഒരു ശിക്ഷയുടെ വക്കത്താണോ എന്ന് തോന്നിപ്പോവുകയാണ്. ശ്രദ്ധിച്ചില്ലേ, തീക്കട്ടകൾ കൊണ്ടുള്ള ഏറ് ഏത് സമയത്തും പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഈ സൂറത്തിന്റെ പശ്ചാത്തലമായി മഹാന്മാരായ അലിമിങ്ങൾ രേഖപ്പെടുത്തിയത്? ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളെ ഉമ്മത്തിനെ പഠിപ്പിച്ചത് എന്താണ്? യമനിൽ ഒരു രാജാവുണ്ടായിരുന്നു, അയാളുടെ പേര് അബ്രഹത്ത് എന്നായിരുന്നു. യമനിലെ നാട്ടുരാജാവായിരുന്നു അയാൾ. പഴയ കാലത്തെല്ലാം മദ്രസകളിൽ ആനക്കലഹ സംഭവം എന്ന രീതിയിൽ ഇത് പഠിക്കാറുണ്ട്. ഇപ്പൊ അതുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഉണ്ടോ തഫ്സീലുണ്ട്, വത്തിലെത്തണം. നമ്മളൊക്കെ പഠിച്ചെന്ന് ചെറിയ ക്ലാസ്സിലാണ് അല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തരാം, യമനിൽ ഒരു നാട്ടുരാജാവുണ്ടായിരുന്നു, അയാളുടെ പേരാണ് അബ്രഹത്ത്. അയാൾ യമനിലെ സ്വാധീനമുള്ള ഒരു നാട്ടുരാജാവായിരുന്നു. ഇതിലൊക്കെ പല സൂചനയുണ്ട്. ഇത്ര വലിയ സ്വാധീനമുള്ളതാണെങ്കിലും ശരി, ഓൻ ചെയ്യണത് തെറ്റാണോ അപകടം പ്രതീക്ഷിക്കാന്നാണ് പറഞ്ഞതിനർത്ഥം. ഇയാൾ ചെയ്ത പണി എന്താണ്? ഇയാൾ യമനിൽ ഒരു ഭവനമുണ്ടാക്കി, അല്ലാഹു ഒരു ഭവനമുണ്ടാക്കി ദൈവത്തിന് വേണ്ടി. ഇയാൾ യമനിൽ ഒരു ആരാധനാലയം ഉണ്ടാക്കി. അയാളുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്നറിയുമോ? ഈ ഭവനം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബക്ക് പാരയായി പണിയുന്നുവെന്നാണ്. ചിന്തിക്കണം, ഇയാള് യമനിലാണ് ഈ ഭവനം ഉണ്ടാക്കുന്നത്, ഈ ആരാധനാലയം നിർമ്മിക്കുന്നത് യമനിലാണ്. യമനും മക്കയും തമ്മിൽ എത്ര ദൂരമുണ്ടെന്നറിയുമോ നിങ്ങൾക്ക്? യമനിന്റെ ബോർഡർ സൗദിയുടെ ബോർഡറുമായി ടച്ചാകുന്നുണ്ടല്ലോ. ദമാമ ജിസാൻ ഭാഗത്താണല്ലോ, ജിസാൻ ഭാഗത്താണ് സൗദിയുടെ ബോർഡറുമായി യമൻ ടച്ചാകുന്നത്. ജിസാനിലേക്ക് മക്കയിൽ നിന്ന് 1000+ കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് 1000+ കിലോമീറ്റർ അപ്പുറത്താണ് ഈ അബ്രഹത്ത് എന്ന് പറയുന്ന നാട്ടുരാജാവ് ഒരു ഭവനം, ഒരു ആരാധനാലയം നിർമ്മിക്കുന്നത്. 1000+ കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷെ അയാളെ മനസ്സിലെ ലക്ഷ്യം എന്താ? കഅബക്കുപാരയായി ഉണ്ടാക്കണം. കഅബക്കുപാരയായി അയാളൊരു ഭവനം നിർമ്മിക്കുകയാണ്. അയാൾ ആ ഭവനം നിർമ്മിച്ചതിന് ശേഷം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, ഇനി നിങ്ങൾ ആരും മക്കയിലേക്ക് പോകണ്ട, എല്ലാവരും ഇങ്ങോട്ട് പോരോ, ഈ ഭവനത്തിലേക്ക് വന്നോളോ. കഅബക്ക് പകരമാണ് ഈ ഭവനം. കഅബയിലേക്ക് പോകുന്നവരല്ലേ അല്ല പോകുന്നവരെല്ലാം തന്റെ ഈ ഭവനത്തിലേക്ക് തിരിച്ചു വരലായിരുന്നു അയാളുടെ ലക്ഷ്യം. മക്കക്കാരനായ ഒരു കച്ചവടക്കാരൻ അയാൾ യമനിൽ എത്തിച്ചേർന്നു.
അന്ന് യമനിലേക്കും ഷാമിലേക്കും കച്ചവടത്തിന് പോകാറുണ്ടല്ലോ. ലീലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലതശ്ശിതാഇവ സ്വൈഫ്, മക്കക്കാർ കച്ചവടത്തിനായി രണ്ടു യാത്രകൾ നടത്താറുണ്ടെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഓരോ കൊല്ലവും അതിലൊന്ന് ഷാമിലേക്ക് മറ്റൊന്ന് യമനിലേക്കായിരുന്നല്ലോ. യമനിൽ കച്ചവടത്തിനായി എത്തിയൊരു മക്കക്കാരൻ ഇത് കേൾക്കാനിടയായി. മക്കക്കാരല്ലേ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും കഅബയെ ആദരിക്കുന്നവരായിരുന്നവർ, കഅബയെ ബഹുമാനിക്കുന്നവരായിരുന്നവർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ ഞങ്ങളുടെ നാട്ടിലാണെന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളുന്നവരായിരുന്നവർ ഈ മക്കയിൽ നിന്ന് യമനിൽ എത്തിച്ചേർന്ന ഒരു കച്ചവടക്കാരൻ മലം വിസർജിക്കുകയാണ് അർദ്ധരാത്രി. എന്നിട്ട് ആ മലമെടുത്ത് ഈ ഭവനത്തിന്റെ ചുമരിൽ വാരി തേക്കുകയാണ്. പിറ്റേ ദിവസം അബ്രഹത്തി വിവരമറിയാനിടയായി. അബ്രഹത്തിന്റെ കോപാഗ്നി ആളി കത്താൻ തുടങ്ങി. അബ്രഹത്ത് തീരുമാനിച്ചു പരിശുദ്ധമായ കഅബയിലെ ഭവനം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാറയം പൊളിച്ചു കളയാൻ. അങ്ങനെ അബ്രഹത്തരാ തന്റെ സൈനികരെയുമായി മക്കയിലേക്ക് കഅബ പൊളിക്കാനുള്ള ഒരു നീക്കം നടത്തുകയാണ്. ആനപ്പുറത്തായിരുന്നു അത്രയും അവർ വന്നിരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അസ്ഹാബുൽ ഫീൽ ആനക്കാർ എന്നവരെ വിളിച്ചത്, ഖുർആൻ അവരെ വിളിച്ചത് ആനക്കാർ എന്നാണ്. കാരണം അവർ ആനപ്പുറത്തായിരുന്നു വന്നിരുന്നത്. അത് അബ്രഹത്തും കൂട്ടരും തന്റെ സൈനികരും യമനിൽ നിന്ന് പുറപ്പെടുകയാണ്. ആയിരത്തിലധികം കിലോമീറ്ററുകൾ താണ്ടി വരികയാണവർ. അങ്ങനെ അവർ അറഫയുടെ ഭാഗത്തെത്തുകയാണ്. അറഫ കഴിഞ്ഞവർ മുസ്ദലിഫിലേക്ക് കടന്നിരിക്കുകയാണ്. മുസ്ദലിഫയുടെ അവസാന ഭാഗത്തേക്ക് അവരെത്തുകയാണ്. ഇനി അതാ കേവലം 6 കിലോമീറ്റർ ദൂരമാണ് പരിശുദ്ധമായ കഅബയുടെ മുറ്റത്തേക്കുള്ളത്. അപ്പോഴാണ് ആരോ അബ്ദുൽ മുത്തലിബിനോട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പിതാമഹനാണല്ലോ, പിതാവിന്റെ പിതാവാണല്ലോ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് അന്ന മക്കയുടെ നേതാവാണ്. അബ്ദുൽ മുത്തലിബിനോട് ആരോ വന്ന് പറഞ്ഞു പരിശുദ്ധമായ കഅബയും പൊളിക്കാൻ അബ്രഹത്തും കൂട്ടരും വരുന്നുണ്ട് എന്ന്. കേട്ടപാടെ അബ്ദുൽ മുത്തലിബ് ദാ നേരെ കടന്നു വരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ മുറ്റത്തേക്ക് ഇറങ്ങുകയാ. കഅബയുടെ കില്ല പിടിച്ചു തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞൊരു പ്രാർത്ഥനയാണ് അബ്ദുൽ മുത്തലിബ്. മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ പുല്ലുമേഞ്ഞു തിന്നുന്ന ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ് റബ്ബേ. ആ ഒട്ടകങ്ങളെ അപകടപ്പെടുത്താൻ ആരെങ്കിലും വരുന്നുവെങ്കിൽ അപകടപ്പെടുത്താൻ വരുന്നവരിൽ നിന്ന് എന്റെ ഒട്ടകത്തെ ഞാൻ കാക്കും. അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഭവനം നിന്റെ ഭവനമാണല്ലോ അല്ലാ. ഈ ഭവനം പൊളിക്കാനായി അബ്രഹത്തും കൂട്ടരും വരുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് പരിശുദ്ധമായ കഅബ നിന്റെ ഭവനമാണ്, നീ കാത്തുകൊള്ളണേ അല്ലാ. അബ്രഹത്തിനെയും കൂട്ടരെയും തടഞ്ഞു നിർത്താനുള്ള ശക്തി ഞങ്ങൾക്കില്ല അല്ലാ എന്ന് അബ്രഹത്തിന് അബ്ദുൽ മുത്തലിബ് പൊട്ടിക്കരഞ്ഞു റബ്ബിനോട് കഅബയുടെ കില്ല് പിടിച്ചു ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്യേണ്ട താമസം ഉത്തരമുണ്ടായി. അബ്രഹത്തും കൂട്ടരും മുസ്ദലിഫയുടെ എന്തിലെത്തിയിരിക്കുന്നു. അവരിനി മിനായിലേക്ക് കടക്കാൻ അല്പം ദൂരം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴേ ഇന്നും ആ താഴ്വര മുസ്ദലിഫയുടെ ഭാഗങ്ങളിലുണ്ട്. വാദി മുഹസ്സർ എന്നാണ് ആ താഴ്വരയുടെ പേര്. ഹജ്ജിന് പോകുന്ന ആളുകൾ ഉസ്താദുമാരുടെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആലിമിങ്ങൾ പറഞ്ഞു തരാറുണ്ടാകുമല്ലോ നിങ്ങൾക്ക്. വാദി മുഹസ്സറിലേക്ക് അള്ളാഹുവിന്റെ ഹബീബെത്തിയപ്പോൾ ധൃതി പിടിച്ചു നടന്നു എന്ന സ്വഹാബികൾ പറയുന്നുണ്ട്. റസൂലുള്ളതിന് കാരണം പറഞ്ഞത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ മണ്ണാണ്, അബ്രഹത്തിനെയും കുട്ടരെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞാണ് അള്ളാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൃതി പിടിച്ചു നടന്നത്. വാദി മുഹസ്സിർ എന്നാണ് ആ താഴ്വരയുടെ പേര്. അവിടെ നടന്ന സംഭവം അല്ലാഹു ലോകാവസാനം വരെയുള്ള മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയും പൊളിക്കാൻ വേണ്ടി വന്ന ആനക്കാര അള്ളാഹു ചെയ്തതെന്താണെന്ന് നബി അങ്ങ് കണ്ടില്ലയോ. അലം യജ്അൽ കൈദഹും ഫീ തളലീൽ,
മേൽ അവരുടെ തന്ത്രത്തെ അല്ലാഹു പാഴാക്കി കളഞ്ഞില്ലയോ നബിയേ? വഅർസലാലൈഹിം ഫൈറൻ അബാബീൽ, അവർക്ക് നേരെ അല്ലാഹു അബാബീൽ പക്ഷികളെ നിയോഗിക്കുകയും ചെയ്തില്ലയോ നബിയേ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ആ പക്ഷികൾ വന്നവരുടെ തലക്ക് മുകളിലേക്ക് ചുടുകട്ടുകൾ എറിയുകയും ചെയ്തില്ലയോ നബിയേ? അബ്രഹത്തും കൂട്ടരും പരിശുദ്ധമായ കഅബയോട് അടുക്കാൻ അടുത്തിരിക്കുന്നു. അപ്പോഴാണ് അല്ലാഹു അബാബീൽ പക്ഷികളെ നിയോഗിക്കുന്നത്. ആ പക്ഷികൾ അവയുടെ ചുണ്ടുകളിൽ, അവയുടെ കൊക്കുകളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള കല്ലുകൾ ചുമന്നു കൊണ്ടുവരികയാണ്. ആ കല്ലുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തന്നത്, സിജ്ജീലിനാലുള്ള കല്ല് എന്നാണ്. സിജ്ജീൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? തഫ്സീറുകൾ പരിശോധിച്ചു നോക്കൂ, മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്, തീയിട്ട് ചൂളക്ക് വെച്ച് ചൂട് പിടിപ്പിച്ച മണ്ണിന്റെ കട്ട തീക്കട്ട കൊണ്ടാണല്ലോ അവരെ എറിഞ്ഞത്. അപ്പോൾ അവർ ചവച്ചു തുപ്പപ്പെട്ട വൈക്കോൽ പോലെയായി. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് നേരെ, അല്ലാഹു മനുഷ്യരുടെ തലക്കു നേരെ തീക്കട്ട കൊണ്ടെറിഞ്ഞത് അല്ലാഹുവിന്റെ ഭവനങ്ങൾ കൊണ്ട് കളിച്ചപ്പോഴാണെന്ന് ഖുർആൻ ശ്രദ്ധിക്കണമെന്നാമത്തെ പാഠമാണത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനങ്ങൾ കൊണ്ട് മനുഷ്യൻ കളിക്കാൻ തുടങ്ങിയാൽ അവന്റെ നേരെ അല്ലാഹു തീക്കട്ട കൊണ്ട് എറിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഖുർആൻ ഈ ചരിത്ര സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് മനുഷ്യൻ എങ്ങനെ ഒരവസ്ഥയിലാണോ, ഇന്ന് മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ഒരവസ്ഥയിലാണോ ഉള്ളത് എന്ന് വളരെ ബേജാറായി ചിന്തിക്കേണ്ട ഘട്ടമാണിത്. നിങ്ങൾ ആലോചിക്കണം, അല്ലാഹു അബ്രഹത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താ? അബ്രഹത്ത് യമനിൽ ഒരു ഭവനമുണ്ടാക്കി. ആ ഭവനം ഉണ്ടാക്കുമ്പോൾ അബ്രഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയിലെ, പരിശുദ്ധമായ മക്കയിലുള്ള കഅബക്ക് പകരമായൊരു ഭവനം എന്ന. ആയിരത്തിലധികം കിലോമീറ്ററുകൾക്കപ്പുറത്താണ്, പക്ഷേ നിർമ്മിക്കുന്ന നിർമ്മാതാവിന്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബക്ക് പകരമായി പാരയായി ഒരു ഭവനം നിർമ്മിക്കുന്നുവെന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണേ, ആയിരത്തിലധികം കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇന്നാലിന്ന ഭവനത്തിന് പകരമായ ഒരു ഭവനം എന്ന ലക്ഷ്യത്തിൽ അബ്രഹത്ത് ആ ഭവനമുണ്ടാക്കിയപ്പോഴാ അല്ലാഹു അബ്രഹത്തിന്റെ നേരെ തീക്കട്ട കൊണ്ടെറിഞ്ഞത്. അങ്ങനെയെങ്കിൽ റോഡിന്റെ ഈ സൈഡിൽ ഒരു പള്ളി, മറു സൈഡിൽ ഒരു പള്ളി. ആദ്യകാലം മുതലേ നമ്മുടെ വാപ്പ ഉപ്പമാർ നിർമ്മിച്ച മഹല്ലു പള്ളികൾക്ക് പകരമായി പള്ളികൾ, മഹല്ല സംവിധാനങ്ങൾക്ക് പകരമായി മഹല്ല സംവിധാനങ്ങൾ, ഖാലിമാർക്ക് പകരമായി ഖാലിമാർ, മദ്രസകൾക്ക് പകരമായി മദ്രസകൾ, അതേപോലെ മുസ്ലിം ഉമ്മത്തിൽ നബിദിനങ്ങൾക്ക് പകരമായി നബിദിനങ്ങൾ, മൗലൂദുകൾക്ക് പകരമായി മൗലൂദുകൾ, മജ്ലിസുന്നൂറുകൾക്ക് പകരമായി അതിനും പകരം സംവിധാനങ്ങൾ. ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ ചിന്ന ഭിന്നമാകുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ പള്ളികൾ വെച്ച് മുസ്ലിം ഉമ്മത്ത് കളിക്കാൻ തുടങ്ങിയാൽ തലക്കുമേരെ അല്ലാഹുവിന്റെ തീക്കട്ട കൊണ്ടുള്ള ഏറ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന പറഞ്ഞു തരുന്നത്. കളിയല്ല നമ്മൾ ഈ പറയുന്നത്, കളിയല്ല. എന്തിനാ ഖുർആൻ ഈ സംഭവം പറഞ്ഞത്? കേവലം ചരിത്രം കേട്ടുപോകാനോ അല്ല, കേവലം ചരിത്രം കേട്ടുപോകാനോ അല്ല. മഹല്ലു പള്ളികൾക്ക് പകരമായി മഹല്ലു പള്ളികൾ, ജുമകൾക്ക് പകരമായി ജുമാ, ആത്യന്തികമായി സംഘടനകളും മിസങ്ങളും വരുന്നതിന് മുമ്പ് നിർമ്മിതമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ തഖ്വയിൽ അധിഷ്ഠിതമായി നിർമ്മിതമായ പള്ളികൾ, ആ പള്ളികൾക്കെതിരെ കേസുകൾ, ഉണ്ടാമണ്ടികൾ, മഹല്ലുകൾ ഭിന്നിക്കുക, പരസ്പരം തമ്മിലടിക്കുക, അതിന്റെ പേരിൽ രക്തം ചിന്തുക, എന്നിട്ട് മുസ്ലിം ഉമ്മത്തിനെ ചിന്ന ഭിന്നമാക്കി കളയുക. എന്തിനേറെ ഭക്ഷണം വെച്ച് പുതുതായി തുടങ്ങുന്ന ജുമകളിൽ ആളുകളെ കിട്ടാൻ ജുമാ നിസ്കാരം കഴിഞ്ഞ് ബിരിയാണി വെച്ച് വിളമ്പുന്ന കാലമായാൽ, അല്ലാഹുവിന്റെ പള്ളികൾ കൊണ്ട് കളിക്കുന്ന കാലമായാൽ, വഅർസല അലൈഹിം ഫൈറൻ അബാബീൽ, ചൂട് കൂടുന്നു നമ്മുടെ പരാതി, ചൂട് കൂടുന്നുവെന്നാണോ നമ്മുടെ പരാതി, മഴയില്ലെന്നാണോ നമ്മുടെ പരാതി? അല്ലാഹു കുടിക്കാൻ ഒരു വെള്ളൊരുത്തി വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. മഴയില്ല എന്ന കാര്യത്തിൽ നമ്മൾ എന്തിനാ പരാതിപ്പെടുന്നത്?
തീക്കട്ട കൊണ്ടേറിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നാഥനായ റബ്ബിന്റെ കാവൽ കൊണ്ടാണ് അല്ലാഹു ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നൽകി നമ്മളെ മാറ്റിയെടുക്കാൻ അല്ലാഹു ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണം, മറ്റേ പള്ളി കൊണ്ട് കളിക്ക. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉണ്ട്, പള്ളിയല്ലേ, പള്ളിയല്ലേ എന്നാ ചോദിക്ക. അല്ലാഹുവിന്റെ ഖുർആൻ എന്താണ് അത്തരം പള്ളികളെ കുറിച്ച് പറഞ്ഞതെന്നത്? 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുന റസൂലുള്ളാഹി, ഞാൻ ആരെങ്കിലും ഉദ്ദേശിച്ചു പറയാണ് എന്ന് തോന്നണ്ട, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ളവർ അവസാനിപ്പിച്ചില്ലേ? കേരളം തീക്കട്ട വീഴുന്ന ഒരു പ്രദേശമായി മാറാൻ അനതിവിദൂരമായ കാലം കാത്തിരിക്കേണ്ടി വരില്ല എന്റെ സഹോദര. നിങ്ങൾ ഞാനിത് വെറുതെ പറയല്ല, 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ തലഖുമീനത്തി ഇപ്പം തങ്ങൾ പറന്നു പോയല്ലോ. ചില ആളുകൾ പറഞ്ഞു ഉൽക്ക പൊട്ടി വീണതാണ്, ചില പറഞ്ഞു വെറുതെ തോന്നിയതാണ്, അങ്ങനൊക്കെ പറഞ്ഞു അങ്ങനൊക്കെ പറഞ്ഞു. അല്ലാഹു ചില സാമ്പിളുകൾ കാണിച്ചു തന്നതാണ്, അല്ലാഹു ചില സാമ്പിളുകളെ കാണിച്ചു തന്നതാണ്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ റക്കച്ചല്ലോ സലാത്തു നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ കാലഘട്ടത്തിലല്ലേ അല്ലാഹുവിന്റെ ഹബീബ് മദീന മുനവ്വറയിലെത്തിയപ്പോൾ ആദ്യമായി നിർമ്മിച്ചൊരു പള്ളിയുണ്ട്, മസ്ജിദ് ഖുബ എന്നാണ് ആ പള്ളിയുടെ പേര്. ഖുർആൻ ആ പള്ളിക്ക് പേരിട്ട് എന്താ നിങ്ങള്? മസ്ജിദ് തഖ്‌വ. അധിഷ്ഠിതമായി നിർമ്മിതമായ പള്ളി എന്ന് ഖുർആൻ. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ നിർമ്മിതമായ പള്ളി ഏതാ? ആദ്യകാലത്തെ നമ്മളെ വാപ്പപ്പാരൊക്കെ ഉണ്ടാക്കിയ പള്ളിയില്ലേ, മഹല്ല് പള്ളി. 1 ലക്ഷമില്ല, അത് അല്ലാഹുവിന്റെ വജ്ഹു മാത്രം കാംക്ഷിച്ചുണ്ടാക്കിയ പള്ളിയാണൊക്കെ. അങ്ങനെയുള്ള പള്ളികളാണ് ആ പള്ളികൾ. സംഘടനകൾ വരുന്നതിന് മുമ്പ്, ഇസങ്ങൾ വരുന്നതിന് മുമ്പ് നിർമ്മിതമായ പള്ളികളാണല്ലോ ആ പള്ളികൾ. അല്ല പറയാണ് അധിഷ്ഠിതമായി നിർമ്മിതമായ പള്ളിയാണ്. ഹബീബായ നബി അങ്ങേക്ക് നിസ്കരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടതും ഏറ്റവും നല്ലതും നിസ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പള്ളി ഏതാ? തഖ്‌വയിൽ അധിഷ്ഠിതമായി നിർമ്മിതമായ പള്ളിയാണ്. മുനാഫിഖുകൾ ഈ പള്ളിക്ക് പാരയായൊരു പള്ളി ഉണ്ടാക്കിയല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്താണ് പിന്നെ എന്തിനാ അത്ഭുതപ്പെടുന്നത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തില് മസ്ജിദ് ഖുബാക്ക് പകരമായ ഒരു പള്ളി ഉണ്ടാക്കി. ഈ കഴിഞ്ഞ ആഴ്ചയുടെ കൂടെ ഉംറക്ക് വന്നോൽക്കാൻ പള്ളി ഉണ്ടായിരുന്ന സ്ഥലം കാണിച്ചു. ഇന്നും പോയി നോക്കി കാണാം, അന്ന് റോഡില്ല, പക്ഷെ ഇന്ന് നോക്കിയാലും റോഡിന്റെ ഈ സൈഡിലാ ഖുബ പള്ളി, മറു സൈഡിലാണ് മസ്ജിദുൽ ദിറാർ. പള്ളിക്ക് ഖുർആൻ തന്നെ പേരിട്ട്. അത് ലോകാവസാനം വേ, അത്തരത്തിൽ നിർമ്മിതമായ പള്ളിയുടെ പേര് അല്ലാഹു തന്നെ വെച്ചിരിക്കുകയാണ്. വല്ലദീന തഖദു മസ്ജിദുൻ ദിറാറ, മുസ്ലിം ഉമ്മത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന പള്ളി എന്നാണ് അല്ലാഹു അതിന് പേര് വെച്ചത്. മുനാഫിക്കുകൾ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കി. എന്തായിരുന്നു മസ്ജിദ് ഖുബാക്ക് പാരയായാണ് അവർ ആ പള്ളി നിർമ്മിച്ചത്. എന്തായിരുന്നു ആ പള്ളിയുടെ നിർമ്മാണത്തിന്റെ അവരുടെ ലക്ഷ്യം? അല്ലാഹു തന്നെ പറഞ്ഞു തരികയാണ്, അല്ലാഹു തന്നെ പറഞ്ഞു തരികയാണ്, വല്ലദീന തഖദാ മസ്ജിദൻ നിറാറാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിക്ക് പാരയായി. മുസ്ലിം ഉമ്മത്തിൽ കുഴപ്പമുണ്ടാക്കാൻ പള്ളി നിർമ്മിച്ച ആളുകൾ, അവരുടെ ഉദ്ദേശശുദ്ധി ശരിയല്ല. അവർ നിർമ്മിച്ചത് എന്തിനാണ്? കുഫ്റൻ. അവർ ആ പള്ളി നിർമ്മിച്ചത് കുഫ്റൻ. അവർ കുഫ്റാണ് അവരുടെ ലക്ഷ്യം. വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കലാണ് അവരുടെ ലക്ഷ്യം. വൈറസാദൽ ലിമൻ ഹാറബ അല്ലാഹ റസൂല, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ശത്രുക്കൾക്ക് ഓശാന പാടലും ആണ് അവരുടെ ലക്ഷ്യം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ശത്രുക്കളെ സഹായിക്കല അവരുടെ ലക്ഷ്യം.
അല്ലാഹുവിന്റെ ശത്രുക്കളെ സഹായിക്കലാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ പള്ളി ഉണ്ടാക്കിയ ആളുകളുണ്ടല്ലോ നബിയേ, ലാ തഖും ഫീഹി അബദാ, അത്തരം പള്ളികളിൽ അങ്ങ് നിസ്കരിക്കാൻ പാടില്ല നബിയേ എന്ന ഖുർആൻ. മുനാഫിക്കുകൾ ഒരു തന്ത്രം പ്രയോഗിച്ചു, ഇതേവരെ തന്ത്രം വരെ ഈ പള്ളി ഉണ്ടാക്കി, എന്നിട്ട് ഒരു ഉദ്ദേശിച്ച തരങ്ങള് റസൂലിനോട് എന്നാ പള്ളി ഉള്ളിൽ ചെയ്യിപ്പിക്കുക, അപ്പൊ എന്താവും, സ്വഹാബികൾ ആ പള്ളിയിലേക്ക് നിസ്കരിക്കാനും കഴിയും. റസൂലുള്ള ഉദ്ഘാടനം ചെയ്ത പള്ളിയല്ലേ എന്ന നിലക്ക് സ്വഹാബികൾ ആ പള്ളിയിൽ നിസ്കരിക്കാൻ ചെല്ലും. നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ റസൂലുള്ളാക്ക് നേരെ ഇവരെ തിരിച്ചുവിടലായിരുന്നവരുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ ഹബീബിനോട് അവർ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തരണം നബിയേ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനോട് മുനാഫിക്കുകൾ ഇത് പറയുകയാണ്, റസൂലുള്ളാഹ് പാപമല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞാനിപ്പോ യുദ്ധത്തിന്റെ തിരക്കിലാണ്, യുദ്ധം കഴിഞ്ഞു വന്നിട്ട് നമുക്ക് പള്ളി ഉദ്ഘാടനം ചെയ്യാമെന്ന്. ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴങ്ങി വരികയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് റസൂലുള്ളാഹിനോട്, ലാ തഖും ഫീഹി അബദാ, അല്ലാഹുവിന്റെ ഹബീബേ ആ പള്ളിയിൽ അങ്ങ് നിസ്കരിക്കാൻ പാടില്ല. ലാ മസ്ജിദുൽ അല്ലാഹുവിന്റെ ഹബീബേ, ആ പള്ളിയിൽ അങ്ങ് ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും അങ്ങ് കയറി പോകരുത് നബിയേ എന്ന് അല്ലാഹു. കാരണം അതിന്റെ നിർമ്മാണത്തിന്റെ ലക്ഷ്യം നന്നല്ല നബിയേ എന്ന് ഖുർആൻ. അതിന്റെ നിർമ്മാണ ലക്ഷ്യം നന്നല്ല യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഉമ്മത്തിനെ നീ ഒന്നിപ്പിക്കണേ അല്ലാ, അല്ലാഹുവേ ഉമ്മത്തിനെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. ഒരു മഹല്ലിൽ തന്നെ ഈ ഈ റോഡിന്റെ ഇപ്പുറത്ത് പള്ളി അപ്പുറത്ത് പള്ളി ഒരു സ്ഥലത്ത് തന്നെ രണ്ട് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ രണ്ട് ജുമാ, ഒരു സ്ഥലത്തു തന്നെ രണ്ട് മഅശറ, ഒരു സ്ഥലത്തു തന്നെ രണ്ട് ഖുതുബ, ഒരു സ്ഥലത്തു തന്നെ രണ്ട് പ്രാർത്ഥനകൾ, ഒരു സ്ഥലത്തു തന്നെ. ഇത് ഉമ്മത്തിന് നാശമുണ്ടാക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ കേരളക്കരയിൽ ചൂട് കൂടിയത്, എന്റെ കേരളക്കരയിൽ ചൂട് കൂടിയത്, എന്റെ വെള്ളം വലിഞ്ഞു പോകുന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാൻ, അല്ലാഹുവിന്റെ പള്ളികൾ കൊണ്ട് കളിക്കാൻ തുടങ്ങിയാൽ തലക്കുമീതെ തീക്കട്ട കൊണ്ടുള്ള ഏർ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന്. എന്റെ പ്രിയമുള്ളവരെ, സൂര്യാഘാതമുണ്ടായത് നടന്നു പോകുന്നവന്റെ പുറം പുള്ളകയാണ്, സൂര്യൻ ആഘാതം ഏൽപ്പിക്കുകയാണ്, നടന്നു പോകുന്നവന്റെ മുഖത്താണ് സൂര്യാഘാതമുണ്ടായത്, പൊള്ളിപ്പോവുകയാണ്. ഇതൊരു ചെറിയ തീതിയിലുള്ള തീതുപ്പലാണ്. ഇനിയും നമ്മൾ പാഠം ഉൾക്കൊണ്ടില്ലേ, തീക്കട്ടകൾ തന്നെ തലക്കുമീത് ഇറങ്ങുന്നത് അനതിവിദൂരമല്ല എന്നർത്ഥം. റഹമുറാഹിമീനായ അല്ലാ കാക്കണേ അല്ലാ, അല്ലാഹു പറഞ്ഞു തന്ന ഒരു കഥയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അത്. എന്നാൽ മനുഷ്യന്റെ തലക്ക് നേരെ അല്ലാഹു തീക്കട്ട കൊണ്ടെറിഞ്ഞ മറ്റൊരു സംഭവം ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. തീ കനലുകൾ കഥ പറയുന്നുവെന്നാണല്ലോ നമ്മുടെ വിഷയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യ സമൂഹത്തിന് നേരെ തീക്കട്ട കൊണ്ടെറിഞ്ഞ സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. അതും അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തന്നത്. രണ്ടാമതൊരു സംഭവം ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഹൃദയം തുറന്ന് കേൾക്കണേ എന്നാണ് ആ രണ്ടാമതൊരു സംഭവം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരാണ്.
കേൾക്കണം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, എന്റെ പെങ്ങളെ, അല്ലാഹു എന്തിനാ ഇത് പറഞ്ഞു തന്നതെന്നറിയുമോ? ആ ജനത തെറ്റ് ചെയ്ത തെറ്റ് നമ്മൾ ആവർത്തിച്ചാൽ ആ ജനതക്ക് വന്ന പോലെയുള്ള ശിക്ഷ ഈ ജനതയും പ്രതീക്ഷിക്കേണ്ടതാണ്. ആ നാടിന്റെ താഴ്ഭാഗത്തെ അള്ളാഹു മേൽഭാഗമാക്കി മാറ്റി, മേൽഭാഗത്തെ അള്ളാഹു താഴ്ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. നമ്മളാക്കി ആ നാടിന്റെ മുകൾ ഭാഗത്തെ, ആ നാടിന്റെ അടിഭാഗമാക്കി മാറ്റി. ആ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് ആ ജനകത്തിന് നേരെ തീക്കട്ട കൊണ്ട് നമ്മൾ അവരെ എറിയുകയും ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ ഏതു ജനതയെ കുറിച്ചായി പറഞ്ഞതെന്നറിയുമോ? മഹാനായ സയ്യിദുന ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ ജനതയെ കുറിച്ചാണ്. അല്ലാഹു ഒരു ജനതയിലേക്ക് പ്രബോധകനായി നിയോഗിച്ച പ്രവാചകനാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം നിയോഗിതനുമായിരുന്ന ജനത ചെയ്തിരുന്ന തെറ്റെന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. കാതോർത്ത് കേൾക്കണേ നിങ്ങൾ എന്റെ സഹോദരങ്ങളെ, ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളണേ എന്റെ പ്രിയമുള്ള സഹോദര. ലൂത്ത് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നിയോഗിച്ചിരുന്ന സമൂഹം ചെയ്തൊരു തെറ്റ് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. കാനോ ആ ജനതയിലുണ്ടായിരുന്ന പുരുഷന്മാർ അവരുടെ വികാര ശമനത്തിനായി സ്ത്രീ അവരുടെ സമൂഹത്തിൽ തന്നെ ഉള്ള പുരുഷനെ പ്രാപിച്ചിരുന്നവരായിരുന്നു. പുരുഷൻ നല്ല സുന്ദരങ്ങളായ സുന്ദരന്മാരായ സുമുഖന്മാരായ ചെറുപ്പക്കാരെ തങ്ങളുടെ വികാര ശമനത്തിനായി ഉപയോഗിച്ചിരുന്നവരായിരുന്നു. സ്വവർഗരതിക്കാരായിരുന്നു അവരെന്ന് ഖുർആൻ. സ്വവർഗരതിക്കാരായിരുന്നു. മഹാനായ സയ്യിദുന ലൂത്ത് അലൈഹിസ്സലാമിന് അല്ലാഹു ആ ജനതയിലേക്ക് പ്രബോധകനായി നിയോഗിച്ചു. ലൂത്ത് അലൈഹിസ്സലാമിനോട് പറയാൻ പറഞ്ഞ ലൂത്ത് നബിയേ, നിങ്ങൾ ഈ നീചവൃത്തിയിൽ നിന്ന് ഒഴിവാകണേ എന്ന് പറയാൻ അല്ലാഹു കൽപ്പിച്ചു. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് വികാര ശമനത്തിനായി വിവാഹം ഹലാലാക്കി തന്നിരിക്കുകയാണ്. സ്വവർഗരതി പാടില്ലേ, അത് ഹറാമാ, അല്ലാഹു ഇഷ്ടപ്പെടാത്തതാണ്. ലോകത്തെ നിങ്ങളല്ലാതെ ഈ തെറ്റൊരു ജനതയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ തെറ്റ് നിങ്ങൾ വർജിക്കണേ എന്ന ജനതയോട് ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു. ലൂത്ത് നബി അലൈഹിസ്സലാം ആ ജനതയോട് ആ തെറ്റില്ലെന്നവരോട് പിന്മാറാൻ പറഞ്ഞപ്പോൾ അവർ ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ലൂത്തെ നീ നിന്റെ പണിയെടുത്താൽ മതി, നീ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട, നിന്നെ ഞങ്ങൾ എറിഞ്ഞാട്ടി ഓടിക്കുമടാ ലൂത്തേ, നീ ഞങ്ങളെ ഉപദേശിക്കണ്ടെന്ന് പറഞ്ഞു ലൂത്ത് നബി അലൈഹിസ്സലാമിനെതിരെ കയറാൻ തുടങ്ങുകയാണവർ. അപ്പോഴാ ഒരു വിധത്തിലും ആ ജനത തെറ്റിൽ നിന്ന് പിന്മാറാൻ സന്നദ്ധരല്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് അള്ളാഹു ആ ജനതയെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അള്ളാഹു ശിക്ഷ അറിയിക്കാനായി രണ്ട് മലക്കുകളെ നിയോഗിക്കുകയാണ്. ആ മലക്കുകളതാ നേരെ ആദ്യമായി വന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുത്താണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്കാണ് ഈ മലക്കുകൾ ആദ്യമായി വന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്ന് കയറി. പക്ഷേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മലക്കുകളാണെന്ന് മനസ്സിലായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വല്ലാതെ അതിഥി സൽക്കാരം നടത്തുന്ന ആദിത്യ സൽക്കാര പ്രിയനായിരുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അതിഥി സൽക്കാര പ്രിയനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. വീട്ടിൽ രണ്ട് അതിഥികൾ വന്നപ്പോൾ മൃഗത്തെ അടുത്തു, നല്ല ഭക്ഷണം പാകം ചെയ്തു, ഭക്ഷണമെല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് അതിഥികളോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ അവരെ ക്ഷണിച്ചു. പക്ഷെ അവർ ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അവർ പുഞ്ചിരി തൂങ്ങി. ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങൾ കഴിക്കുന്നില്ലയോ ഭക്ഷിക്കുന്നില്ലയോ? അപ്പോഴാണ് അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവരാണ്.
അപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വെറും മലക്കുകളാണെന്ന് മനസ്സിലായത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ആ മലക്കുകൾ പറഞ്ഞു, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നുവെന്ന സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാണ് ഞങ്ങൾ. ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, ഇപ്പോൾ ഞങ്ങൾക്ക് മക്കളോ? പ്രായമായില്ലേ? ഭാര്യ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യ ചോദിച്ചു, ഞങ്ങൾക്കിനി മക്കളുണ്ടാവുകയോ? മുടിയൊക്കെ നരച്ചു പോയില്ലേ? ക്ഷീണം ഞങ്ങളെ ബാധിച്ചില്ലയോ? അപ്പോഴാണ് ആ മലക്കുകൾ പറഞ്ഞത്, രാജാതിരാജനായ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ള ആളല്ലേ എന്ന്. ആ മലക്കുകൾ അതാ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ മക്കളുണ്ടാകാൻ പോകുന്നുവെന്ന സന്തോഷവാർത്ത അറിയിച്ച് നേരെ ഈ മലക്കുകൾ പിന്നെ കടന്നുപോയത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്കാണ്. ഈ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട്ടിൽ ചെന്നു. ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് വരെ കയറുകയാണ്. നല്ല സുന്ദരന്മാരായ സുമുഖന്മാരായ ചെറുപ്പക്കാരുടെ കോലത്തിലാണ്, കൗമാരപ്രായക്കാരുടെ കോലത്തിലാണ് ഈ മലക്കുകൾ അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് ചെന്നത്. അപ്പോൾ ഈ ജനത ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീടിന് ചുറ്റും കൂടി അവർ പറഞ്ഞു, ലൂത്തേ, നിന്റെ വീട്ടിലേക്ക് രണ്ട് കൗമാര പ്രായക്കാര് കയറി വന്നിട്ടുണ്ടല്ലോ, നല്ല സുന്ദരന്മാരാണല്ലോ അവർ, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിച്ചു, ജനതേ, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാ പറയുന്നത്? അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരാൻ പോകുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകാൻ വന്ന മലക്കുകളാണവർ. അവർ പറഞ്ഞു, ലൂത്തേ, നീ ഇത്ര കാലമായടാ ഞങ്ങളെ ശിക്ഷ പറഞ്ഞ് പീഡിപ്പിക്കുന്നു, അവരെ ഇങ്ങോട്ട് വിട്ടതാ. ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു, അതെന്റെ അതിഥികളാ, എന്റെ അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ വഷളാക്കരുത് എന്ന് ലൂത്ത് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. അലൈസവീകും റജുലുൻ റഷീ, നിങ്ങളിൽ തന്റെ ഇടമുള്ള മനുഷ്യന്മാരാരുമില്ലേ? എന്റെ അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ വഷളാക്കരുത്. ലൂത്ത് അലൈഹിസ്സലാം അവരോട് കെഞ്ചി പറയുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. മലക്കുകൾ ലൂത്ത് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ലൂത്ത് നബി അലൈഹിസ്സലാമേ, ആ ജനതയെ വിട്ടേ, ഞങ്ങൾ നിങ്ങളെ ശിക്ഷ അറിയിക്കാൻ വന്ന ആളാണ്, ആളുകളാണ്, അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു, അങ്ങയുടെ ജനത ശിക്ഷിക്കപ്പെടാൻ പോകാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമേ, അതുകൊണ്ട് അങ്ങയും അങ്ങയോട് വിശ്വസിച്ച ആളുകളെയും കൂട്ടിയിട്ട് അങ്ങേ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. ലൂത്ത് നബിയെ അലൈഹിസ്സലാം, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അതാ തന്റെ ജനതയും കൂട്ടിയിട്ട് പുറപ്പെടുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും അവരോടൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ തമ്മാടികളോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടായി, ലൂത്ത് നബി അലൈഹിസ്സലാമിനോട്, നിങ്ങൾ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായി അങ്ങും അങ്ങയോട് വിശ്വസിച്ചവരും നേരെ നടന്നു പോകണേ. നടന്നു പോയാൽ പിന്നെ നടന്നു പോകുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കാൻ പാടില്ല. പക്ഷേ വഴിക്ക് വെച്ച് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ അതാ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ശിക്ഷിക്കപ്പെട്ടവരിൽ പെട്ടു പോവുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമും തന്റെ ജനതയും ആ പാതിരാവിൽ തന്നെ സദൂം എന്ന നാട് കടന്നു പോവുകയാണ്. പിറ്റേ ദിവസം പുലർച്ചയോട് അനുബന്ധമായത് അല്ലാഹുവിന്റെ ശിക്ഷ വരികയാണ്. അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. തന്റെ ചരകതാ സദൂം എന്ന നാടിന്റെ താഴ്ഭാഗത്തേക്ക് ഇറക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചരകിൽ സദൂം എന്ന പ്രദേശത്തെ എടുത്തു പൊക്കുകയാണ്. എന്നിട്ട് നേരെ ദാ മറിച്ചിടുകയാണ്. മുഗൾ ഭാഗം താഴ്ഭാഗവും താഴ്ഭാഗം മുഗൾ ഭാഗവുമാക്കി മാറ്റിക്കളഞ്ഞു. എന്താ അല്ലാഹു പറഞ്ഞത്? അങ്ങനെ അല്ലാഹു ആ നാടിനെ മറിച്ചിടുന്നതിന് മുമ്പായി മറിച്ചിടുന്നതിന് മുമ്പായി അവരുടെ തലക്ക് മീതെ അല്ലാഹു തീക്കട്ടകൾ കൊണ്ടെറിഞ്ഞു എന്ന് ഖുർആൻ. അവർക്ക് മേലെ മഴ വർഷിപ്പിച്ചോ, ഹിജാറത്തൻ, കല്ലിന്റെ മഴകളായിരുന്നു അത്.
സാധാരണ സാധാരണയില്ല കരിങ്കല്ലിന്റെ കഷ്ടങ്ങളല്ല ഭിന്നയോ. ചുട്ടുപഠിപ്പിച്ചെടുത്ത ഈ കടലുകളുടെ മഴയായിരുന്നവർക്ക് തലമിക്ക് നീരെ അല്ലാഹു വർഷിപ്പിച്ചത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്നിട്ട് പറയാം, ഈ രീതിയിലുള്ള തെറ്റ് ചെയ്യുന്ന ജനത ആരാണോ ആ ജനതക്ക് ഇത്തരത്തിലുള്ള ശിക്ഷയിൽ നിർഭയരില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനത ചെയ്ത തെറ്റ് ആവർത്തിക്കുന്ന ജനത ഈ ശിക്ഷ ഇതേ രീതിയിലുള്ള അതിക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അനതിവിദൂരമല്ല. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ തെറ്റാ ജനത ചെയ്ത തെറ്റ് ആവർത്തിക്കുന്ന ജനത ആരാണോ അവർ ഇത്തരത്തിലുള്ള ശിക്ഷ പ്രതീക്ഷിച്ചു കഴിയണേ. അറിയില്ല, കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞല്ല എൻ്റെ മുമ്പത്തല്ല കേട്ടോ, സുപ്രഭാതത്തിൽ ഒരു 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 ഫീച്ചർ ഉണ്ടായി. ഇതേപോലെ ഏപ്രിൽ മെയ് മാസത്തിലെ സ്കൂൾ അവധി അടുക്കുകയാണ്, പെൺമക്കളെ ശ്രദ്ധിക്കുന്ന പോലെ ആൺമക്കളും ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിരുന്ന ഫീച്ചർ. ഒരൊറ്റ കൊല്ലം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്വവർഗരതി കേസുകൾ മാത്രം 4000 ചില്ലാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതോ അനവധിയാണ്. എന്തിനേറെ ഇന്ത്യ രാജ്യം പോലും സ്വവർഗ വിവാഹം അനുവദിക്കണം എന്ന് ഇന്ത്യ രാജ്യത്ത് പോലും ശബ്ദമുയർന്നിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു പുരുഷനെ പുരുഷനെ വിവാഹം ചെയ്യാൻ, സ്ത്രീക്ക് സ്ത്രീയെ വിവാഹം ചെയ്യാൻ, പല വിദേശ രാജ്യങ്ങളിലും പുരുഷനെ പുരുഷനെ വിവാഹം ചെയ്യാനുള്ള നിയമമുണ്ട്. അതേ നിയമം ഇന്ത്യ രാജ്യത്തും നടപ്പിൽ വരുത്തണമെന്ന് ശബ്ദമുയർന്നിരിക്കുന്ന കാലഘട്ടമാണല്ലോ. വബാഹിയ മിനല്ലാലിമീന ബിബഈ, ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന് വന്ന പോലെയുള്ള ശിക്ഷ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു വിളിച്ചു പറയുകയാണ്. അപ്പൊ മേൽഭാഗത്ത് കൊണ്ട് മൈഭാഗത്ത് നിന്ന് തീ കനലുകൾ കൊണ്ടുള്ള ഏറ് പ്രതീക്ഷിക്കാവുന്നതാണ്. ചൂട് കൂടുന്നു, നമ്മൾ പരാതിപ്പെടാ, ചൂട് കൂടുന്നു, കടന്നുറങ്ങാൻ വയ്യ, മഴയില്ലാതാവാ, മഴ പെയ്തിട്ടും തണുപ്പ് കിട്ടുന്നില്ല, മഴ കുറയുന്നു എന്ന് കണ്ടപ്പോഴാണല്ലോ ചില ആളുകൾ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ കൃത്രിമമായി പെയ്യിപ്പിക്കേണ്ടി വരും, കൃത്രിമമായി പെയ്യിപ്പിക്കണമെങ്കിലും മേഘം വേണ്ടേ? മനുഷ്യന്മാരെ കൃത്രിമമായ മഴ പെയ്യിപ്പിക്കണമെങ്കിലും മേഘം വേണ്ടേ? മേഘം എവിടെ? H2O രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന തിയറി പറയാനില്ലാതെ ഒരു തുള്ളി വെള്ളമുണ്ടാക്കാൻ ലോകമേ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അൻതും മൻസൽതുമൂഹു മിനൽ മുസിൻ അം നഹ്നുൽ മുൻസിലോ, നിങ്ങളാണോ ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് അതോ നമ്മളാണോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം ഉയരുകയാണ്. അപകടത്തിന്റെ ദുസ്സൂചനയാണ്. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അതൊക്കെ ഇനി ഏത് അന്ധകാലത്ത് വരാനാണെന്ന് തോന്നിയേക്കാം. ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഈ തെറ്റി ഉമ്മത്തിൽ ആവർത്തിക്കപ്പെട്ടാൽ ശിക്ഷ പ്രതീക്ഷിക്കാമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ബക്കറ്റ് എന്തിനാ നിങ്ങൾക്കറിയാം? ബക്കറ്റ് എന്തിനാ? തങ്ങളുടെ നാടിൻ്റെ അടുത്തല്ലേ ബക്കറ്റ്? എന്തിനാ? ഞാൻ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ അതെ അതിൽ വല്ല ചില്ലറി ഉണ്ട് ഇങ്ങോട്ട് എടുക്കാനാണ്. അപ്പം നിങ്ങളെല്ലാവരും അതിൽ കിട്ടുക ചെയ്യണ്ടേ, ഇത് ഉഹ്റവിയായ ലോകത്തേക്കുള്ള ATM ആണ്, അങ്ങോട്ടുള്ളതാണ് ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല, അങ്ങോട്ടില്ല. അപ്പം നിങ്ങളുള്ളതൊക്കെയാണ് കൊടുത്താളി, ചിലപ്പോൾ അവസാനത്ത് കൊടുക്കലാവുള്ളൂ.
ആർക്കറിയാം ഇനിയൊരു സദക്ക വരെ ഞാൻ ജീവിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനെന്ന് കൈവയ്ക്കാൻ. അടുത്ത ഒരു സദക്ക കൂടെ ചെയ്യാൻ ഞാൻ ജീവിക്കുമെന്ന് പറയാൻ പറ്റാവുന്ന ഒരാളെന്ന് കൈപ്പൊക്കൂ. ചിലപ്പോൾ നമ്മൾ ഈ ചെയ്തു പോണ സദക്ക അവസാനത്തെ സദക്കയാവാനും സാധ്യതയുണ്ട്. ഓരോ അമലും അങ്ങനെ ചെയ്യേണ്ടതായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നീ നിസ്കരിക്കുകയാണോ, ഇതിന്റെ അവസാനത്തെ നിസ്കാരം, ഇതിന്റെ അവസാനത്തെ ഇശാ, അങ്ങനെ നിസ്കരിച്ചുകയാണെങ്കിൽ നാളെ മുതൽ ഏത് നിസ്കാരത്തിലും അല്ലാഹ് എന്നുള്ള ഓർമ്മ കിട്ടും. ഇതോം വിചാരിക്കണ എന്താ സാരില്ല, പത്തൊല്ലം കഴിഞ്ഞ് ഉംറക്കൊക്കെ പോയിട്ട് അന്ന് തുടങ്ങാൻ ശരിക്കുള്ള നിസ്കാരം, ഇതൊക്കെ പോലെ അഡ്ജസ്റ്റ്മെന്റ് നിസ്കാരമാണ്. ഓരോ അമലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അടുത്ത് ഈ നാട്ടിൽ നിന്നടുത്ത് മയ്യത്ത് കട്ടിലാകുന്ന വാഹനം കയറാനുള്ള ആളാരാണെന്ന് പറഞ്ഞു തരാമോ? പറയാൻ പറ്റുമോ? പറ്റൂല. അതില് വയസ്സിന്റെ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോ 5 വയസ്സാ കുട്ടിയാവും, ചിലപ്പോൾ 12 വയസ്സുള്ള പൊന്നമോനാവും, ചിലപ്പോൾ 24 വയസ്സുള്ള ചെറുപ്പക്കാരനാവും. നാളെ അങ്ങനെ ബൈക്ക് ഓട്ടി പോകുമ്പോൾ നടുറൂട്ടിൽ കിടന്ന് മരിക്കാൻ അള്ളാഹു തീരുമാനിച്ച വല്ലവരും നമ്മളെ കൂട്ടത്തിലുണ്ടെന്ന് അറിയില്ല. അള്ളാഹു അത്തരം വിധികളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഞങ്ങൾ ചെയ്യുന്ന ദാനധർമ്മം അള്ളാഹുവേ അപകട മരണത്തിൽ നിന്നുള്ള കാവലാക്കണേ അല്ലാ, മോശപ്പെട്ട മരണത്തിൽ നിന്നുള്ള രക്ഷയാക്കണേ റബ്ബേ, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സിന് കാരണമാക്കണേ റബ്ബേ. ഞാനൊരു അല്പസമയം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നലെയാണ് വയലറിഞ്ഞ് ശരിക്കൊരു ഉറങ്ങാൻ പറ്റി ഒരു അവസരം ഉണ്ടായില്ല. പിന്നെ രാവിലെ മുതൽ നീച്ചു തുടങ്ങിയ യാത്ര, അതുകൊണ്ടൊരു ദീർഘമായ സമയം നമ്മൾ പ്രസംഗിക്കുന്നില്ല. അല്ലാഹു ഇനിയും കാണാനും ഒന്നിക്കാനും റബ്ബ് തൗഫീക് ചെയ്യുമാറാകട്ടെ. ഹബീബായി നബിയുന റസൂലുള്ളാഹി, നീ ശ്രദ്ധിക്കണേ, പുണ്യ നബി പറയാൻ സയ്യിദത്തിന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ആരാൻ? ഹബീബായി റസൂലുള്ളാന്റെ ഭാര്യയാണ്. റസൂലുള്ളാന്റെ ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതോ, അന്നബിയൗല ബിൽ മുഅ്മിനീന മിൻ ഔഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും, റസൂലുള്ളാന്റെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണെന്ന് ഖുർആൻ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ലഹറസു ഫിൽ അർദ്, ഭൂമിയിൽ ദുരാചാരങ്ങൾ വർദ്ധിച്ചാൽ, ശ്രദ്ധിക്കണേ, ഭൂമിയിൽ ദുരാചാരങ്ങൾ വർദ്ധിച്ചാൽ, നല്ലോ കേട്ടോ, എന്റെ പങ്ങന്മാരെ കേട്ടോളോ, എന്റെ യുവതികളായ സഹോദരിമാരെ ഇത്താത്തമാരെ കേട്ടോളോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ കേട്ടോളോ, ഇക്കമാരെ കൊച്ചനുജന്മാരെ കേട്ടോളോ, ഇദാ ലഹറസു ഫിൽ അർദ്, ദുരാചാരങ്ങൾ ഭൂമിയിൽ വ്യാപകമാകാൻ തുടങ്ങിയാൽ, അൻസലല്ലാഹു ബസ്സഹു ബിഅഹ്ലിൽ അർദ്, സദാചാരങ്ങൾക്ക് പകരം ദുരാചാരങ്ങൾ ഭൂമിയിൽ വ്യാപകമാകാൻ തുടങ്ങിയാൽ, അൻസലല്ലാഹു ബസ്സഹു ബിഅഹ്ലിൽ അർദ്, അള്ളാഹു തന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ്. ഇറങ്ങി താഴത്തേക്ക് വരുന്നതിനെ ഇറങ്ങുക, ഇറങ്ങുക, ഇറക്കുക, താഴത്തേക്ക് വരുന്നതിനെ പറയാം, മുകളിലേക്ക് പോകുന്നതിനെ പറയാം പൊങ്ങുക, ഉയരുക, ഉയർത്തുക എന്നാണ്. റഫഅ, ഇർത്തഫ എന്നൊക്കെയാണ് അറബിയിൽ പറയുക. അൻസലല്ലാഹ, നല്ലോ കേൾക്കണേ നിങ്ങൾ, ഭൂമിയിൽ മനുഷ്യർ ദുരാചാരങ്ങൾ മനുഷ്യർക്കിടയിൽ വ്യാപിക്കാൻ തുടങ്ങിയാൽ, അൻസലല്ലാഹു ബഅസഹു ബിഅഹ്ലിൽ അർ, അല്ലാഹു ഭൂമിയിലേക്ക് തന്റെ ശിക്ഷ ഇറക്കുന്നതാണ്. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഭാര്യ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഖുൽതു ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, വഇൻ കാന ഫീഹിം സ്വാലിഹാത്, അല്ലാഹുവിന്റെ ഹബീബേ, സ്വാലിഹീങ്ങളായ മനുഷ്യർ ജീവിച്ചിരിക്കുന്ന കാലമാണെങ്കിലോ നബിയേ,
അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വൈങ്കാന ഫീഹിം സാലിഹോൻ, അവർക്കിടയിൽ സ്വാലിഹികളായി മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും, യുസീബുഹും മാ അസാബന്നാസ്, ജനങ്ങളെ ബാധിക്കുന്ന ശിക്ഷ അവരെയും ബാധിക്കുന്നതാണ്. തുമ്മയുർജൗന ഇലാ റഹ്മത്തില്ലാഹ്, പിന്നെ അവർ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് മടക്കപ്പെടുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഹബീബ് നബി, അന്ന് സ്വാലിഹികൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലോ? റസൂൽ പറഞ്ഞു, സ്വാലിഹികൾ ജീവിച്ചിരിക്കുകയാണെങ്കിലും ഈ തമ്മാടിത്തരം ചെയ്ത ആളുകളുടെ തമ്മാടിത്തരം മുഖേന അള്ളാഹു ഇറക്കണ ശിക്ഷയിൽ സ്വാലിഹികളും പെടും. എന്താ പറഞ്ഞത്? ഞാൻ ഏറെ വിശദീകരിക്കുന്നൊന്നുമില്ലേ, ഒരു ഒരു മണിക്കൂർ 25 മിനിറ്റ് വരെ എനിക്ക് ചെറിയൊരു ഹിൻസ് തന്നെ കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ നീണ്ടുപോകും കേട്ടോ. നിങ്ങളെ ഏൽപ്പിച്ച് അത് വാച്ചിക്ക് നോക്കണം, ഉസ്താവ് പറഞ്ഞു. എൻ്റെ അടുത്ത് വാച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൊബൈലാണ് നോക്കുക. വാച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആരും വാച്ച് കൊണ്ടുവന്നല്ലേ, എൻ്റെ അടുത്തുള്ള വാച്ചൊക്കെ ഇടം വെച്ച് മറന്നു പോകും. അതുകൊണ്ട് വാച്ച് ആരും തിരികെ ചെയ്യണ്ട, സമയം നോക്കലൊക്കെ മൊബൈലും ഉണ്ടാകും. അത് വണ്ടിയിൽ വെച്ച് മറന്നു പോയാൽ നിങ്ങൾ ആരെയും പറഞ്ഞെന്നാലും മതിയല്ലോ. 10:30 സാറേ നിർത്താനായി, നിർത്താനോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനിത് ദീർഘമായി പറയുന്നില്ല, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ദീർഘമായി സംസാരിക്കുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ആ ഒരു ദീർഘമായ ചർച്ച നമ്മൾ ആഗ്രഹിക്കാത്തതും. അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, സദാചാരങ്ങൾക്ക് പകരം ദുരാചാരങ്ങൾ എന്റെ ഉമ്മത്തിന് പിടികൂടിയാൽ അപ്പോഴാണ് അല്ല മേൽഭാഗത്തു നിന്ന് ശിക്ഷ ഇറക്കുക. മേൽഭാഗത്തു നിന്ന് ശിക്ഷ ഇറക്കാന മഴ ഇല്ലാതാവുക, ചൂട് കൂടുക, ഒരു അസ്വസ്ഥത ഉണ്ടാവുക, ഇതൊക്കെ അപ്പോഴുണ്ടാവുക. സദാചാരങ്ങൾക്ക് പകരം ദുരാചാരങ്ങൾ എന്റെ ഉമ്മത്തിനെ പിടികൂടിയാൽ. എത്ര ഞാൻ നേരം വെളുക്കുന്നവരെ വേദം പറഞ്ഞാലും തീരൂല, നേരം പുലരുന്നവരെ. പണ്ടൊക്കെ കല്യാണത്തിന് മനുഷ്യന്മാരെ മാന്യമായി ക്ഷണിക്കലാണ് അല്ലേ, അല്ലേ? ഞങ്ങൾ മിണ്ടാത്ത അല്ലേ, വീട്ടിൽ പോയിട്ട് മാന്യമായി ക്ഷണിക്കുന്നേ, മോൻ്റെ കല്യാണം 24-ാം തീയതി നിങ്ങൾ വരണം, കുടുംബസമേതം വരണം, ഓലെന്തേ വെള്ളമൊക്കെ കൊടുക്കും, കുടിച്ചിട്ട് പോകും. എന്നാ മാന്യമായല്ല ക്ഷണിക്കണത്, മഹാമോശമായി. അനൗൺസ്മെന്റാ, വിവാഹത്തിന്റെ ക്ഷണം പോലും അനൗൺസ്മെന്റ്. മനസ്സിലായില്ലേ? എന്നാൽ എന്നെ ജമീല താത്താന്റെയും കാദറാജിയുടെയും, ആ കാദറാജിക്കും വിശദീകരണം ഉണ്ടാവും, ജമീല താത്താക്കും വിശദീകരണം ഉണ്ടാവും. മകൻ ഡേഷ്, ഞമ്മളെ ഡേഷ് വിവാഹിതനാവുകയാണ്. വിവാഹിതനാകുന്ന വരനെക്കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? പണ്ട് അബൂബക്കർ ഗാജിയുടെ തെങ്ങും തോട്ടത്തിൽ നിന്ന് പത്തളന്നി വിളിച്ച് കട്ടുകുടിച്ച ഒരു മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തുക. ഓൻ ഓൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് എന്തൊക്കെ തെണ്ടിത്തരം ചെയ്തിട്ടുണ്ടോ ആ മുഴുവൻ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയാ. ആരടാ ഈ സംസ്കാരം നിന്നെ പഠിപ്പിച്ചത്? ആരടാ നിന്നെ ഈ സംസ്കാരം പഠിപ്പിച്ചത്? അല്ലദീന യത്തബിഊന റസൂല നബിയിൽ ഉമ്മീ അല്ലദി യജദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാതി വൽ ഇൻജീൽ യഅമറുഹും ബിൽ മഅറൂഫി വയനഹാഹും അനിൽ മുങ്കർ വയുഹില്ലുഹും അത്തയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബാഇത് വയളൗ അൻഹും മിസ്റഹും വല്ലഗലാല അല്ലതീ കാനത് അലൈഹിം. നബിയെ കുറിച്ച് അല്ല പറഞ്ഞത് എന്താണെന്നറിയോ? എല്ലാ തിന്മകളും കുഴിച്ചു മൂടാൻ വന്ന ഹബീബാണ് നിന്റെ ഹബീബെന്ന്. നമ്മൾ ആ ഹബീബിന്റെ ഉമ്മത്തായോ? ഒരാളുടെ തിന്മ ഏറ്റു പറയണമെന്നാണോ റസൂലുള്ള പറഞ്ഞത്? ഒരാളുടെ തിന്മയാണോ നിങ്ങൾ മറച്ചു വെക്കണം, നന്മയെ നിങ്ങൾ പറയാവോ, തിന്മ നിങ്ങൾ പരസ്യപ്പെടുത്തരുത്. ഒരു പുതിയ ആപ്പളയാകാൻ പോകുന്നവൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ തമ്മാടിത്തരങ്ങളും വിളിച്ചു പറയാ. എന്നിട്ട് ഓന്റെ കല്യാണത്തിന് നിങ്ങൾ വരണമെന്ന് ക്ഷണിക്കാം. ഞാനിപ്പോ ഒരു ചെറിയ സംഗതി പറഞ്ഞാ, ബാക്കി നിങ്ങൾക്ക് അറിയാം. എനിക്ക് പിന്നെ സമൂഹത്തിലുള്ള നിങ്ങളിടയിൽ നടക്കുന്ന അല്ലെങ്കിൽ പിന്നെ യൗവനത്തിനിടയിൽ നടക്കുന്ന എല്ലാ 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 അവസ്ഥയും അതുപോലെ ടച്ച് ചെയ്ത് പറഞ്ഞു തരാൻ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞോളന്നില്ല. ഞാൻ ഇപ്പൊ അടുത്ത് കേട്ടൊരു അനൗൺസ്മെന്റാണ്, കല്യാണത്തിന് ക്ഷണിക്കുക. എല്ലാ തമ്മാടിത്തരും വിളിച്ചു പറഞ്ഞിട്ട് ഒരിക്കൽ ഞാനൊരു വിവാഹത്തിന് പോയി. വിവാഹത്തിന് പോയപ്പോ വിവാഹ പന്തലിന്റെ മുമ്പിൽ തന്നെ വലിയൊരു കൂട്, കല്യാണം കേൾക്കണോണ്ട് ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ഓ പഴയ കാലം മുതൽ എന്തൊക്കെയാണോ ചെയ്ത് മുഴുവൻ നാട്ടുകാരറിയാത്ത മുഴുവനും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ സംസ്കാരം.
ഇതെന്റെയും നിങ്ങളെയും സംസ്കാരമാണോ? കബീനോ ജവാ മുസ്ലിം ആസമാന ചെറുപ്പക്കാരാ, യുവാവേ, എന്റെ സഹോദര, നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ പൂർവികന്മാർ ആരായിരുന്നുവെന്ന് നിനക്കറിയുമോ? ആരായിരുന്നു നിന്റെ പൂർവികന്മാർ എന്ന് നിനക്കറിയുമോ? സംസ്കാരശൂന്യമായിരുന്ന സംസ്കാരങ്ങൾ മുഴുവൻ കുളിച്ചുമൂടി സുന്ദരമായ ഇസ്ലാമിന്റെ സംസ്കാരം ലോകത്ത് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് നിന്റെ പൂർവികന്മാർ. നീ അതൊരൊറ്റ സെക്കൻഡ് കൊണ്ട് അല്ലാഹുവിന്റെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയോ? ഒട്ടകപ്പുറത്ത് കയറിപ്പോയിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ സംസ്കാരം ലോകത്ത് വ്യാപിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്തവരാണവർ. നീയോ നിന്റെ ജീവിതം കൊണ്ട് ഇസ്ലാമിന്റെ സംസ്കാരം കുഴിച്ചുമൂടുക. സദാചാരങ്ങൾക്ക് പകരം ദുരാചാരങ്ങൾ എല്ലാ വിഷയത്തിലും. ഞാൻ എ ടു സെഡ് അദ്ദേഹം പറഞ്ഞ നേരം വെളുക്കുന്നവരെ പറഞ്ഞാൽ തീരാത്ത വേല. ഈ വേല, ഈ ഒരൊറ്റ ഹദീസിന്റെ കഷ്ടം അങ്ങനെയാണ്. എല്ലാ രീതിയിലും നമ്മുടെ സംസ്കാരം മാറിയില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരം നമ്മൾ മാറ്റിവെച്ചില്ലേ? വേഷവിധാനങ്ങളിൽ മാറിയില്ലേ? വേഷവിധാനങ്ങളിൽ അല്ലേ? തല മുതൽ കാലുവരെ ഒന്ന് ഓടിച്ചു നോക്ക് നിങ്ങൾ. എല്ലാത്തിലും ചെറുപ്പക്കാരൊക്കെ മുടി കാണാം. ഇവിടൊക്കെ ഇങ്ങോട്ട് പഠിച്ചിട്ടുണ്ടാവും. അതിനെന്താ പേര്? ഇവിടെ മാത്രം നിർത്തിയിട്ടുണ്ടാവും. എന്താ എൻ്റെ പേര്? ഇവിടെ മാത്രം അപ്പം ഞാൻ കാണാത്ത നോക്കുമ്പോൾ കാണുന്നില്ല. എന്താ എൻ്റെ പേര്? നിങ്ങളെന്താ മുണ്ടാത്ത? എന്താ എൻ്റെ പേര്? നിങ്ങളെ നാട്ടിലില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പറഞ്ഞു തന്നത് ഖസ് എന്നാണ്. ഖസ് എന്ന ഒരു ഭാഗത്തെ മുടിയൊക്കെ കളയുക, ഒരു ഭാഗത്തെ മുടി ഇങ്ങനെ വെക്കുക, തലയുടെ ഒരു ഭാഗം കളയുക, മറുഭാഗത്തെ മുടി എങ്ങനെ വിട്ടേക്കുക. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഒരു കൊച്ചുമോനെ കണ്ടു. ആ മകന്റെ മുടി ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആ പൊന്നമോനെ വിളിച്ചിട്ട് പറഞ്ഞ, മോനെ ഇങ്ങനെ ചെയ്യരുത് പൊന്നമോനെ. നീ ഒന്നുകിൽ തലമുടി മുഴുവൻ വടിച്ചു കളഞ്ഞ്, അതല്ല നീ മുടി വളർത്തുകയാണെങ്കിൽ തലമുടി മുഴുവനായി വളർത്തിയേക്ക് പൊന്നമോനെ. ഇത് എന്റെ സംസ്കാരമല്ല പൊന്നമോനെ. അതുകൊണ്ട് പൊന്നമോനെ ഇനി മുതൽ നീ അങ്ങനെ ചെയ്യരുത് മോനെ എന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ സംഭവം റിയാദു സ്വാലിഹീൻ മഹാനായ ഇമാം നവവി തങ്ങൾ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ദുരാചാരങ്ങൾ കയറി വരാ, സദാചാരങ്ങൾക്ക് പകരം ദുരാചാരങ്ങൾ. പണ്ടത്തെ കാലത്തൊക്കെ പുതിയാപ്പള വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് എന്താ ചെയ്യുക? നിങ്ങള് പള്ളിയിലെ ഉസ്താദ് വരും, ആ ബാങ്ക് കൊടുക്കണ ഉസ്താദ് ഇല്ലേ, അഞ്ചു നേരം നമ്മക്ക് കണ്ണെ പിടിച്ചോളൊന്നുമില്ല, പക്ഷെ സ്വർഗത്തിന്റെ ആൾക്കാരാ പോലും. ഏഴു കൊല്ലം ഒരാൾ ബാങ്ക് കൊടുത്താൽ ഫലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞു. ഏഴു കൊല്ലം ഒരാൾ ബാങ്ക് കൊടുത്താൽ സ്വർഗമുണ്ട്. പത്ത് കൊല്ലം ഒരാൾ ഇന്ന് ഈ സാധനം കിട്ടാനില്ല, കമ്പനിയിൽ പുതിയ പ്രൊഡക്ഷൻ ഇല്ല,
ഉള്ളതൊക്കാട്ടുംങ്ങോട്ട് മാറ്റിയിടുക. കാരണം എന്താ, ഹരി പണിക്ക് ഒരു മോശം പണിയിട്ടാ സംഭവം കാണാൻ അള്ളാന്റെ പള്ളിയിൽ വാങ്ങി വിളിക്കണതേ. അള്ളാഹുവിന്റെ പള്ളി എന്നോട് ബന്ധപ്പെട്ട ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, സാറേ ഇന്നലെ ഞാൻ ടെൻഷനായ ദിവസമാണ്. ഞാൻ ചോദിച്ചത് എന്താ, എന്നോട് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ പള്ളിയിലെ മുക്കരി പണി നിർത്തിക്കാളി, മദ്രസയിലെ പണി മതി. അപ്പോൾ ഇയാൾ പറയാം, ഞാൻ ഓളോട് ചോദിച്ചത് എന്താ, ഓൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ കല്യാണ പന്തലിൽ ഒരു മനുഷ്യൻ പറയാണ് അവിടെയുള്ള ആൾക്കാർ, പിന്നെ ആ മുക്കരിൻ്റെ ഓളെടുത്ത് ആ മുക്കരിൻ്റെ ഒക്കെ ചോറ് കൊടുക്ക്, ആ മുക്കരിൻ്റെ ഒക്കെ വെള്ളം കൊടുക്ക്, ആ മുക്കരിൻ്റെ ഒക്കെ കയ്യൊക്കെ വെള്ളം കൊടുക്ക്. പിന്നെ ഞാൻ മനുഷ്യൻ്റെ ഇടയിൽ ഒരു വഷളായി പോയി, അതുകൊണ്ട് പള്ളിയിലെ പണി നിങ്ങൾ എടുക്കണ്ട, ബാങ്ക് കൊടുക്കുന്ന പണി വേണ്ട, നിങ്ങൾ മദ്രസയിലെ പണി എടുത്താൽ മതി. 12 കൊല്ലം ഒരാൾ ബാങ്ക് കൊടുത്താൽ വജബത്തിൽ ഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം ഉറപ്പെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മക്ക് കണ്ടുപിടിച്ചോളന്നില്ല, ആ മനുഷ്യന്മാരെ വിളിച്ചു കൊടുത്തിട്ട് പോലെ അൽഫാത്തിഹ ഫാത്തിഹ വിളിക്കും. എല്ലാവരും കൂടി ഇന്നിട്ടൊന്ന് ദ്വാരക്കും പഠിച്ചോനെ, ഞങ്ങളെ സുഹൃത്തുതാ പോവാണ് റബ്ബേ, ഓൻ കുടുംബജീവിതത്തിൽ കിടക്കുക, ഓൻ്റെ ജീവിതം നന്നാക്കി കൊടുക്കുക റബ്ബേ, സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവരും ആമീൻ പറയും, നമ്മളോനെ ഇറങ്ങിപ്പോവും. ഇന്നോ ഇന്ന് മുസ്ലിംകാർ വിളിക്കലൊന്നുമില്ല, ഇന്ന് പടക്കത്തിന് തീ കൊടുക്കണേ, അട്ടപ്പട്ടപ്പട്ടപ്പട്ട. ഭാര്യ വീട്ടിക്ക് ചെല്ലു വരുമ്പോഴോ ചണ്ട കുട്ടിയിട്ട് ചെല്ല, ഭാര്യ വീട്ടിക്ക് കയറി ചെല്ലുമ്പോഴോ ബബിൾ സ്പ്രേ പൊട്ടിച്ചെറിയുക. ആരെ മേത്ത, അമ്മോഷന്റെ മേത്തക്ക് വരെ. പാവം 18 വയസ്സ് വരെ കണ്ണിന്റെ ഹിമവെട്ടാതൊരു കുട്ടീനെ നോക്കി വളർത്തി 50 സ്വർണ്ണാഭരണങ്ങൾ ആ കുഞ്ഞുമോരുടെ കഴുത്തിലും കാതിലും വാങ്ങിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഈ പൊന്നമോളെ വേറെ തന്നെ പിടിച്ചു കൊടുക്കുക. ഞാനൊരിക്കൽ നിക്കാഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാപ്പണ്ട് ഇങ്ങനെ കരയണ്, സവ്വജതുക വ അൻഗഹതുക ബിന്തി ഒക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോൾ ഒരു വാപ്പൻ്റെ കണ്ണ്, ആ വാപ്പൻ്റെ കണ്ണ് കണ്ണീർ ഇങ്ങനെ ഒറ്റ പിങ്ക് തോന്നി. ഇയാൾക്ക് എന്തോ സാമ്പത്തിക പ്രയാസമുണ്ട്. നിക്കാഹ് കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചോദിച്ചു, എന്തിനാ കരഞ്ഞ്, എന്താ സ്വർണ്ണൊക്കാത്ത പ്രശ്നമുണ്ടോ, പൈസയുടെ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഇല്ല ഉസ്താദേ, എനിക്കാകെ 3 മക്കളാണ്, 2 ആൺമക്കളും ഒരു മോളുമാ ഉള്ളത്. ഒരു മോളും 2 ആൺകുട്ടികളും. ഈ മകൾക്ക് വേണ്ടിയുള്ള സ്വർണം ഞാൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇവൾക്ക് വേണ്ട അറ ഞാൻ 1 കൊല്ലം മുമ്പേ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, പിന്നെന്തിനാ ഞങ്ങൾ കരഞ്ഞത്? ചെറുപ്പക്കാരെ ചിന്തിക്കണേ, പിന്നെന്തിനാ ഞങ്ങൾ. ചില മനുഷ്യന്മാരുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വെറുതെ ഓളെ ടെൻഷനാക്കും, ഓളെ വാപ്പാനിമ്മാനും ടെൻഷനാക്കും, കടന്നുറങ്ങാനൊരു ശീലം കൊടുക്കൂല. ഇതൊന്നും നല്ല പണിയല്ലേ, ഇതൊന്നും നല്ല പണിയല്ലേ. ഇയാൾ എന്നോട് പറയാണ് ഉസ്താദ്, ചോദിച്ചു പിന്നെന്തിനാ നിങ്ങൾ കരഞ്ഞത്? അയാൾ എന്നോട് പറയാണ് ഉസ്താദേ, 18 കൊല്ലം കണ്ണിന്റെ ഹിമവട്ടാതെ പൊന്നു പോലെ ഞാൻ നോക്കി വളർത്തി എന്റെ പൊന്നമോൾ. ആ മോളെ ഞാനൊരു സെക്കൻഡിൽ തന്നെ പിടിച്ചു കൊടുക്കല്ലേ. അയാൾ പറയാ, ഉസ്താദേ ഏറ്റവും വലിയ ദാനാണിത്, പള്ളിക്കൊരു 50 ആൾക്ക് സിമെന്റ് കൊടുക്കലല്ലേ ഏറ്റവും വലിയ ദാനം, മദ്രസക്കൊരു 25 സെന്റ് സ്ഥലം എഴുതി കൊടുക്കലല്ലേ ഏറ്റവും വലിയ ദാനം. പൊന്നമോളെ ഇന്നലെ വരെ പരിചയമില്ലാത്ത ഒരു തന്നെ പിടിച്ചു കൊടുക്കല എന്റെ ഉസ്താദേ, അതോർത്തപ്പോൾ ഞാൻ കരഞ്ഞു പോയതാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, 18 കൊല്ലം നമുക്ക് വേണ്ടി പൊന്നമോളെ കണ്ണിന്റെ ഹിമവെട്ടാതെ നോക്കി വളർത്തിയ പിതാവിന്റെ ശരീരത്തിലേക്ക് ബബിൾ സ്പ്രേ ഇടഞ്ഞിട്ടാണോ നമ്മൾ ഇതിന് പകരം കൊടുക്കേണ്ടത്? ഭാര്യ പിതാവിനെ കാണുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നിങ്ങളുടെ കരലിന്റെ കട്ടമായ പൊന്നുമോളെ എനിക്ക് തന്ന ഉപ്പാ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ എന്ന് തിരിച്ചൊരു പ്രാർത്ഥനയില്ലാതെ എന്താണ് ഇതിന് പകരം കൊടുക്കാൻ പറ്റിയ, എന്താണ് ഇതിന് പകരം കൊടുക്കാൻ പറ്റിയ? സദാചാരങ്ങൾക്ക് പകരം ദുരാചാരങ്ങൾ എന്റെ ഉമ്മത്തിന് പിടികൂടിയാൽ. അതിപ്പോ ഒരു സ്ഥലത്ത് നിന്നല്ലേ പറഞ്ഞു, ഒരുപാട് മേഖല ഉണ്ട് പറയാൻ. എന്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. വേഷവിധാനത്തിൽ എന്തിനാ വേഷം അള്ളാഹു പറഞ്ഞ്? വേഷം അള്ളാഹു പറഞ്ഞത് വേഷം മറക്കാനാണ് അല്ലേ. എന്തിനല്ല,
പൊതിയാനല്ല, ഇന്നത്തെ മനുഷ്യന്മാരൊക്കെ പൊതിയലാണ്, മറക്കല്ല. ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു ലിബാസൻ, വസ്ത്രം. നിങ്ങളുടെ മുന്തുവാരവും പിന്തുവാരവും മറക്കുന്ന വസ്ത്രം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുകയാണ്. എന്നാ ഇന്നത്തെ മനുഷ്യന്മാർ മറക്കലല്ല, പൊതിയല. മറക്കലും പൊതിയലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതിനെ മറക്കുക എന്ന് പറയും. അറബിയിൽ പറയും വാറൈത്തുഹു തുറാബ, ഞാനവിടെ ഖബറടക്കം ചെയ്തു. ഖബറടക്കം ചെയ്തു എന്നെന്താ? ഒരു ചെറിയ കുഴി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അയാളെ മേത്ത് മണ്ണിട്ട് വരില്ല, അല്ല, വലിയൊരു കുഴി വെക്കും, ഒരാളെ തന്നെ ആഴത്തിലുള്ള കുഴി. മയ്യത്ത് ഏറ്റവും അടിയിൽ വെക്കും, എൻ്റെ മേലെ മൂടുകല്ലെടുത്ത് വെക്കും, മണ്ണ് വാരിടും. ഇത്രയോ താഴ്ചയിലെ മനുഷ്യനല്ല, അപ്പോളാ പറയാ വാറൈത്തുഹു തുറാബ. മനസ്സിലായില്ലേ? കുറുക്കനും പട്ടിക്കും നായ്ക്കൊന്നും മാന്താൻ കഴിയില്ല. വാറൈത്തുഹുത്തുറാബ, ഞാൻ ഖബറടക്കം ചെയ്തു എന്നതിൻ്റെ അർത്ഥം ആളെ കാണൂല. വാറാന്ന് ഞാൻ മറച്ചു എന്നാ, ഇപ്പൊ ഞാൻ എൻ്റെ മുഖം മറച്ചു എന്നാ പറയും. ഇപ്പൊ ഞാൻ എൻ്റെ മുഖം നിങ്ങൾ മുണ്ടില്ല, എൻ്റെ മുഖം മറച്ചു. നിങ്ങൾ ആരെങ്കിലും എൻ്റെ മൂക്ക് എവിടെ എന്ന് കാണുന്നുണ്ടോ? കാണുണ്ടോ? കാണുണ്ടോ? ഇല്ല. നാവ് കാണുന്നുണ്ടോ? ഇല്ല. എന്റെ ചെവി കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഇതിനെന്താ പറയാ? ഇപ്പൊ ഇതിന് പറയാ പൊതിഞ്ഞു. എന്റെ കണ്ണെവിടെ നിങ്ങൾക്ക് മനസ്സിലാവൂ? എന്റെ നാവവിടെ എന്ന് എന്റെ ചുണ്ടുകൾ എവിടെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. എന്റെ ചെവി എവിടെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. ഇതിന് പറയാ പൊതിയാന്നാണ്, മറ്റേന് പറയാ മറക്കാന്നാണ്. അല്ല പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തന്നത് പൊതിയാനല്ല മറക്കാനാന്നാണ്. അന്നത്തെ മനുഷ്യന്മാരൊക്കെ ചെയ്യണത് പൊതിയാണ് മറക്കൽ. ഞാൻ പറയില്ലേ ഒരു പാന്റ്, അത് ഇവിടെ ആർക്കും ഇല്ലാന്നാ എനിക്ക് തോന്നുന്നത്. ആ പാന്റ് 8 മണിക്ക് പോകണമെങ്കിൽ 5 മണിക്ക് നീച്ചിട്ടിട്ടണം. ഇതാണ് ആ പാന്റിന്റെ പോലെ. 8 മണിക്ക് ഒരാൾക്ക് പോകണമെന്ന് വിചാരിക്കുക, 5 മണിക്ക് നീച്ചിട്ട് അവന്റെ പണി എന്താ? അല്ലാഹുവിന്റെ ഹബീബാണ്. ഒരു തുള്ളി വെള്ളം അല്ലാഹു തന്നാലും അത്ഭുതപ്പെടണ്ടേ? തന്നില്ലെങ്കിൽ അത്ഭുതപ്പെടണ്ട. തന്നില്ലെങ്കിൽ എന്തിനാ അത്ഭുതപ്പെടുന്നത്? അല്ല പറഞ്ഞെന്താ അറിയോ? സൗഅത്ത് മറക്കണം എന്നാ, മുന്തുവാരവും ബിന്ദുവാരവും മറക്കണം. മറക്കണം എന്നാൽ എന്തായിരുന്നു? പൊതിയണം എന്നല്ല. ആ ബാധകത്തേക്ക് ശ്രദ്ധേ വരാത്ത കോലത്തുള്ള വേഷവിധാനം ധരിക്കേണ്ടതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഇന്ന് അന്നത്തെ വേഷവിധാനത്തിന്റെ കഥ എന്താ? പാന്റ് ഉടുക്കണ ചന്തിമല, ഓ നിസ്കരിക്കാൻ സുജൂദുക്ക് പോയാൽ എന്തൊക്കെ ആപ്പീസാ കാണുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതൊരു സംസ്കാരം. ഇതല്ലാഹുവിന്റെ ഹബീബ നമ്മളെ പഠിപ്പിച്ച സംസ്കാരമാണോ? സദാചാരങ്ങൾ നിങ്ങൾ വലിച്ചെറിഞ്ഞ് ദുരാചാരങ്ങൾ നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ മേൽഭാഗത്ത് നിങ്ങളെ മേലെ ശിക്ഷ ഇറക്കും എന്ന് നബിയുന റസൂലുള്ളാഹി ഉറക്കെ നബിയുന മുഹമ്മദ് മുസ്തഫ. എന്റെ ചന്തി വരെ എന്നിട്ടോ അവന്റെ ഷെഡിന്റെ കമ്പനി ഏതാണ് പുറത്തുനിന്ന് നോക്കിയാൽ പറഞ്ഞുതരാൻ പറ്റൂ. അത് പുറത്താ, മനസ്സിലായില്ലേ? ഷെഡി പുറത്ത്, അവന്റെ പാന്റ് അതിൻ്റെയും ചൂട്ടില്ല. എന്നാ പിന്നെ ഈ ടീഷർട്ടും പാന്റും ആയിട്ടൊരു സലാം ചെല്ലല്ലോ, ജനിച്ചതിന്റെ ശേഷം പോലും ഉണ്ടാലും സലാം ചെല്ലിട്ടുണ്ട്. ടീഷർട്ട് വളരെ ചെറുതാണ്. ഇതെടുത്ത സംസ്കാരമാണ്, വലിച്ചെറിയാൻ കാലമായില്ലേ നമുക്ക്? നമ്മൾ പറയാ അള്ളമായി വൈപിക്കില്ല. നമ്മൾ പറയുകയാണോ ചൂട് കൂടുന്നുവെന്ന്? ചൂട് കൂടിയില്ലെങ്കില അത്ഭുതപ്പെടേണ്ടത്, വെള്ളം അല്ലാഹു ഇറക്കി തന്നെങ്കിലേ അത്ഭുതപ്പെടാനുള്ളോ? എല്ലാരും പറയും അതെ, ഇന്ന് പഴയ കാലത്തെ പെണ്ണുങ്ങളും ആയിട്ടല്ല എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞിടാണ്. ഇന്നത്തെ പറത ആദ്യം നരകത്ത്. ഈ പറതൊന്നും മറക്കണ പറതല്ല, പൊതിയണ പറത. പർദ്ദകളെല്ലാം പൊതിയുന്ന പർദ്ദകളാണ്, മറക്കുന്ന പർദ്ദകളെല്ലാം. എന്തുകൊണ്ടാ പർദ്ദ ധരിച്ചാൽ ശരീരത്തിന്റെ വടിവുകൾ കൃത്യമായി കാണുന്നു. വലിയ പെണ്ണിടും ചെറിയ തട്ടം,
ഖുർആന് റുക്കു സുജൂദിൽ റുക്കുയിൽ എന്താ, റുക്കുയിൽ കയ്യെവിടെ വെക്കണം എന്ന് ഖുർആൻ എഴുതി നോക്കിയാൽ കാണൂല. അത് റസൂലിനെ പഠിപ്പിച്ചെന്നാണ്. എന്നാ തട്ടത്തിന്റെ തലപ്പ് എവിടെയായിരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വല്യദുരി ബിനബി ഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, പെണ്ണിനോട് പറയാ നിന്റെ നിന്റെ തട്ടത്തിന്റെ തല നിന്റെ മാറത്തേക്ക് താഴ്ത്തിയിടണം. അപ്പൊ വലിയ തട്ടിടണം, അതിന്റെ തലപ്പ് മാറത്ത് കിടണം. എന്നാ അന്നത്തെ പെണ്ണുങ്ങൾ, ഇവിടുത്തെ പെണ്ണുങ്ങൾ, ഈ സ്ഥലത്തിന്റെ പേരെന്താ? ചേരക്കുണ്ടോ? ചേരക്കുണ്ട്, ചേലാണ്. ചേരക്കുണ്ടെന്ന് കേട്ടപ്പോ എനിക്ക് ഇവിടുന്ന് ഓടാനാ തോന്നി. ചേലക്കുണ്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല ചേലുകളുള്ള നാടാക്കി മാറ്റി തരട്ടെ. ഇന്നത്തെ പെണ്ണുങ്ങൾ എന്താ ചെയ്യാ വെച്ചാൽ ഇവിടെ ഉണ്ടാവില്ല, ദുരുൾപ്രദേശല്ലേ. പക്ഷെ ഇല്ലാതിരിക്കാൻ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരു ഏറ്റവും ചെറിയ തട്ടാണ്, ചെറിയ തട്ടിട്ട് പിന്നെ അള്ള പറഞ്ഞതിൻ്റെ രണ്ട് അറ്റവും നെഞ്ചത്തേക്ക് താഴ്ത്തിയിടണം. ഓലെടുത്തിട്ട് പിന്നെ ഇവിടെ എങ്ങനെ അത് കിട്ടുക, എന്തൊരു മൊഞ്ച ഓളെ കാണാം. ഓള് മറക്കാനല്ല തട്ടിട്ടത്, ഓള് മൊഞ്ചത്തിയായി കാണിക്കാൻ തട്ടമിട്ടതാണ്. എന്ന വേറൊരു സ്വഭാവമുണ്ട്, ഏത് കാണാൻ കൊള്ളാത്ത ഇനി ഒന്ന് മൊഞ്ചാക്കേണ്ട ഒരു പരിപാടിയുണ്ട്. സാധനം അറിയോന്ന് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാന? ഓലിങ്ങനെ ഈ തട്ടം ലെയറായിട്ടിടുക, ഇങ്ങനെ ഇടലെന്ന് എനിക്ക് അറിയില്ല. ഒന്ന് പഠിക്കണം, എൻ്റെ ഭാര്യനോട് അടുത്തുള്ള ആരോടെങ്കിലും ഇടണോക്കൊന്ന് ചോദിച്ചിട്ട് പഠിച്ചോണം, എന്നാലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഓലിങ്ങനെ ഇട്ട ഇങ്ങനെ തോന്നും, ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഹോറിലീനാണ്. പെങ്ങളെ, നിനക്കൊക്കെ അള്ളാഹു കുടിക്കാൻ വെള്ളം തന്നാൽ അത്ഭുതപ്പെടണ്ടേ? വെള്ളം തന്നിട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടണ്ട? എവിടൊക്കെ ഞാൻ പറയണം, എവിടെ സമയമില്ല, ഞാൻ അവസാനിപ്പിക്കാം. പിരിഞ്ഞോട്ട് ഞാൻ ഭൂമിയിൽ തിന്മകൾ വ്യാപിച്ചാൽ ഭൂമിക്ക് അല്ലാഹു അല്ലാഹുവിന്റെ ശിക്ഷ ഇറക്കുന്നതാണ്. മേൽഭാഗത്തു നിന്ന് ശിക്ഷ വരും. മേൽഭാഗത്തു നിന്ന് വരുന്ന ശിക്ഷയാണ് തീക്കട്ട വീഴുക. അന ഇങ്ങനെ പോയ അന അധികം കാലമൊന്നും കഴിയേണ്ടി വരില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ ഈ ശിക്ഷ നമ്മൾ അനുഭവിക്കാൻ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മൂന്ന് സ്വലാത്തു ചൊല്ലോ. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബേജാറി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒന്നര മണിക്കൂറായി വയൽ പറഞ്ഞു. റസൂറിലെത്ര മിനിറ്റാണ് പറയാൻ പറഞ്ഞത്? 20 മിനിറ്റ്. ഞാൻ 20 മിനിറ്റ് പറഞ്ഞാൽ അടിയിട്ടു വന്ന് പേടിച്ചിട്ടോ. ഒന്നര മണിക്കൂർ റസൂറുള്ളാഹിൻ്റെ അധിക വയത് 20 മിനിറ്റാണ്. 20 മിനിറ്റ് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ പറഞ്ഞോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഞാൻ പിന്നെ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളെ പേടിച്ചിട്ട് പറഞ്ഞു. അതുകൊണ്ടൊന്ന് ദുആ ചെയ്ത് പിരിയാണ് നമ്മൾ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ സദസ്സ് നീ ദുആ ഉത്തരമുള്ള സദസ്സാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. അല്ലാഹുവേ നീ ബർക്കത്തു ചെയ്യണേ. അല്ലാ നീ ഞങ്ങളിലേക്ക് ഇറക്കിയ എല്ലാ ശിക്ഷയും നീ ഉയർത്തി തരണേ റബ്ബേ. ഞങ്ങൾക്ക് ആവശ്യമായ മഴ തരണേ റബ്ബേ, ഗുണപ്രദമായ മഴ തരണേ. അല്ലാ ശിക്ഷയാകുന്ന മഴയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അല്ലാ അന്തരീക്ഷത്തിന്റെ ചൂട് ലഘൂകരിച്ചു തരണേ. അല്ലാ ഒരൊറ്റ മാസത്തിനടുക്ക് 110,000 ആളുകൾക്ക് പനി ബാധിച്ചു. 110,000. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, മട്ടന്നൂരിൽ ഡെങ്കിപ്പനി ഹർത്താൽ, മുനിസിപ്പാലിറ്റി പരിധി മുഴുവനെ ഹർത്താൽ. എന്താ ഡെങ്കിപ്പനി വന്നപ്പോൾ മുനിസിപ്പാലിറ്റിയോട് ദേഷ്യം പിടിച്ചു. ആരോടെങ്കിലും ഒരാളോട് ദേഷ്യം പിടിക്കണ്ടേ? അപ്പോൾ മുനിസിപ്പാലിറ്റിയോട് ദേഷ്യം പിടിച്ചു. മുനിസിപ്പാലിറ്റി എന്ത് ചെയ്യാന? മുനിസിപ്പാലിറ്റി അല്ലേ അള്ളാന്റെ ശിക്ഷ. മനുഷ്യൻ ആരോടെങ്കിലും ഒരാളോട് ദേഷ്യം തീർക്കണ്ടേ എന്നുള്ളത് മുനിസിപ്പാലിറ്റിനോട് ദേഷ്യം പിടിച്ചു എന്നല്ലാതെ എന്ത് പറയാണ്? റബ്ബിന്റെ ശിക്ഷയാ. ചൂട് വർദ്ധിച്ചാൽ പകർച്ചവ്യാധികൾ ഉണ്ടാകും. ഹമുറാഹിമീനായ അല്ലാഹുവേ ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങളെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ റബ്ബേ ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് നൽകി നീ പരീക്ഷിക്കല്ലേ. അല്ലാഹ് മക്കളെ നല്ലവങ്ങൾ
ശ്രദ്ധിക്കണം. മനുഷ്യൻ ചെയ്ത അപകടങ്ങൾ തന്നെ ഇതിന് കാരണം. ഞാൻ എനിക്ക് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ, മക്കൾ ഇല്ലാതാവുക അള്ളാഹന്റെ ശിക്ഷ വരാൻ കാരണമാവുന്നതാണ്. എന്നാ അധിക വീട്ടിലെന്താ, ഒന്നോ രണ്ടോ കുട്ടികളാണ്, ഒന്നോ രണ്ടോ കുട്ടികൾ, കുട്ടിയില്ല അല്ലേ. മദ്രസയിൽ ഒന്നാം ക്ലാസ്സിലെത്തെ കുട്ടികളാ, ഇവിടെ പതിനഞ്ചുണ്ടോ, പതിനൊന്നോ, അൽഹംദുലില്ലാ വലിയ ക്ലാസ്സാ, പതിമൂന്ന് വലിയ ക്ലാസ്സാ. പല മദ്രസയിലും രണ്ട് മൂന്ന് മൂന്ന് നാലര, നാലര എന്ന് പറഞ്ഞാൽ എന്താ, എന്നും ഉണ്ടാവില്ല, ആഴ്ചക്ക് രണ്ടു ദിവസമേ വരുള്ളൂ. രണ്ട് ദിവസം നാലര എന്ന് പറയുമ്പോൾ രണ്ട് നാലേ കാല്, എന്താ ശനി ഞാറ് സ്കൂൾ ഒഴിവുള്ളന്നേ വരുള്ളൂ. അല്ലാത്ത ദിവസം എന്താടാ വരാത്തെന്ന് ചോദിക്കാൻ പറ്റൂല. വരാത്ത എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ആ വരുന്നോ കൂടി ഇല്ലാതാവും. അപ്പോൾ ഉസ്താദ് പേടിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം പഠിച്ചോട്ട് എഴുതിയിട്ട് ഉസ്താദ് പോനെ തേനെ കുട്ടിയെ ഉസ്താദിൻ്റെ മോനെ വിളിച്ചിട്ട് സോപ്പാക്കി പഠിപ്പിക്കുക. മദ്രസൻ്റെ അവസ്ഥയാണ്. മക്കളില്ല പല വീടുകളിലും അള്ളാഹുവിന്റെ ശിക്ഷ പെടാൻ ഇടനാവുന്ന ഒരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ അടയാളാണ് അമാത്തൽ അത്ഫാൽ. ആ ജനതയിൽ കുട്ടികളെ ഇല്ലാതാക്കുക. കുട്ടികളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാകാം. ഒന്ന്, മാരക രോഗങ്ങൾ കൊടുത്തിട്ട് അള്ളാഹു മരിപ്പിച്ചു കളയലാവാം. അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട എന്നുള്ള ചിന്ത ആ ജനതയിൽ അള്ളാഹു വരുത്തലാവാം. ഞാൻ രണ്ടാമത് പറഞ്ഞത് അന്നത്തെ ജനതയുടെ ചിന്ത, കുട്ടി വേണ്ട, ഇനി വേണമെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മതി. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ചങ്ങായി കരഞ്ഞ് കരഞ്ഞ് ഇപ്പം അള്ളാഹു തല കൊടുത്തോനെ. ഓന് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആ സമയത്ത് തന്നെ ഓൻ്റെ ഭാര്യ ഗർഭിണിയായി. ഓനും ഭാര്യയും പറഞ്ഞു ഇപ്പം കുട്ടികൾ വേണ്ട, കൊണ്ടുപോയി ആഘോഷം നടത്തി. 13 കൊല്ലം പിന്നെ ഓൻ കരഞ്ഞു. 13 കൊല്ലം പിന്നെ ഓന് കുട്ടി വേണമെന്ന് വിചാരിച്ചിട്ട് കുട്ടിയാവുന്നില്ല. 13 കൊല്ലം അവനെ പൊട്ടിക്കരഞ്ഞു കരഞ്ഞു കരഞ്ഞു നടന്നു. സാധനം ഇപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയെ പ്രസവിച്ചു. ഓ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുന്നു, ഉസ്താദേ ഞാൻ അന്ന് ചെയ്തതിൻ്റെ ശിക്ഷ ആയിരിക്കുമോ പഠിച്ചോ എനിക്ക് തരുന്നത്. എനിക്ക് പറയാൻ പറ്റുമോ ഉറപ്പന്നെയാണ് ആ ശിക്ഷയാണ്. ഞാൻ പറഞ്ഞു സാരല്ല, ഇസ്തിഗ്ഫാർ ചെയ്താളെന്ന് പറയല, അല്ലാതെ അവനെ ടെൻഷനാക്കാൻ പറ്റൂലല്ലോ. കരഞ്ഞു കരഞ്ഞു അല്ലാഹു അവനെ പുറത്തു കൊടുത്തു എന്ന് തോന്നുന്നു. റബ്ബ് അവൻ്റെ വേറൊരു കുട്ടിനെ കൊടുത്ത് സ്വന്തം ചോര പൈതലിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന തമ്മാടികൾ. അല്ല, എങ്ങനെ ഈ സമൂഹത്തിന് വെള്ളം കൊടുക്കുക, എങ്ങനെ ഈ സമൂഹത്തിന് വെള്ളം കൊടുക്കുക? സ്വന്തം ഗർഭപാത്രത്തിലെ കുട്ടിനെ അപോഷം നടത്തിയിട്ട് ചവറ്റുകൊട്ടേക്ക് വലിച്ചെറിയ, പെങ്ങളെ നിനക്കെങ്ങനെ കഴിയുന്നടി, നിനക്കെങ്ങനെ കഴിയുന്നു, ഉമ്മയുടെ കരുണ എന്നൊക്കെ പഴയ കാലത്ത് പറയാറുള്ള കരുണ പിന്നെ എന്താ? അല്ലാഹുവേ പഠിച്ച റബ്ബേ, ഞങ്ങൾ ചെയ്യുന്നതിന്റെ ശിക്ഷ ഞങ്ങളുടെ കുഞ്ഞു ഭൈതങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ. എല്ലാവരും ഒരു പതൊന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലിയാണ്. നമുക്ക് മഴയ്ക്ക് വേണ്ടി ഒന്ന് ദ്വാരത്തിട്ടാണ് പിരിയാ, മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ അല്ലാഹ് പറഞ്ഞു. മഴയ്ക്ക് അല്ലാഹു മഴ നൽകാൻ പടച്ച റബ്ബ് കണ്ടീഷൻ പറഞ്ഞത് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്നാണ്. വയലിൽ മാത്രമല്ല സർവ്വസാധാരണയായി. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലുസ് സമാഅ അലൈക്കും മിദറാറ. എല്ലാവരും ഒരു 11 വട്ടം അള്ളാഹു നമുക്ക് ഗുണമായ മഴ തരട്ടെ. റബ്ബേ അന്തരീക്ഷം തണുപ്പിച്ചു തരണേ അല്ലാ. കിണറുകളിൽ ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം നീ നിലനിർത്തണേ റബ്ബേ. അസ്തഗ്ഫിറുല്ലാഹ് അലീം.